Smoking is injurious to health. Smoking causes cancer. Pugavali aarogyathinu haanikaram. Pugavali arbudathinu kaaranamaagunnu. ചേച്ചി, ഇന്നലെ കൊണ്ടുവന്ന ഒരാളില്ലേ, അതിനൊന്ന് നോക്കുവോ? ഇങ്ങോട്ട് വാ, ഞാൻ പറയാം. കയ്യിലേക്ക് തരാൻ പറയുമ്പോ താഴ്ത്തേക്കാണ് ഇടുന്നത്. കയ്യിലേക്കല്ലേ തന്നത്, പിടിക്കാത്ത പിന്നെ എന്റെ കുഴപ്പമാണ്. ഓഹ്, മനുഷ്യന്റെ നടു. അതിങ്ങനെ ഓടി കിടക്കുന്നോണ്ട ബെസ്റ്റ്. പേരുമില്ല, അഡ്രസ്സും ഇല്ല. ഓരോരുത്തരുമാര് വന്നിങ്ങനെ കേറിക്കോളൂ. ഇവിടെ അല്ലാതെ പിന്നെ എവിടെ വന്ന് കേറാ? സർക്കാർ ആശുപത്രിയാണ്, സത്രമൊന്നുമല്ല. മരുന്നുമില്ല, മന്ത്രവുമില്ല. ഓ ശരി, ഞങ്ങളൊക്കെ നേഴ്സിംഗ് ആ പഠിച്ചത്, മാജിക് ഒന്നുമല്ല. അപ്പൊ ഞങ്ങളാ ആവൂ ദേഹമുണ്ടോന്ന് ഒരുത്തണ. അവന്റെ കാര്യത്തിനൊരു തീരുമാനമായി. ആ വാവച്ചൊന്നും മിണ്ടാണ്ടിരിക്കും. ആരുടെ കാര്യമല്ല, ഞാൻ മുഖത്ത് നോക്കി പറയും. എനിക്കൊരു തരം പേടിയില്ല. കുറച്ചാളായി ഈ കുത്തിക്കെട്ട് തുടങ്ങിയിട്ട്. ഇങ്ങനെ കിടന്നാ മതിയാ? പോണ്ടേ? പരിചയക്കാരെന്തെങ്കിലും ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ താ. അതും ഇന്നലെ വരെ എല്ലാവരും ഉണ്ടായിരുന്നു, ഇനി ആരൊക്കെ ബാക്കിയുണ്ടെന്ന് എനിക്കറിയില്ല. ജീവിതം അങ്ങനെ കയ്യിലുള്ളതും പ്രിയപ്പെട്ടതും ഒക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. പക്ഷെ പ്രിയപ്പെട്ട ജീവിതമേ, നീ ഒരു കാര്യം ഓർക്കണം, നീ ആരുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നതെന്ന്.
ചത്ത്. നമ്മുടെ പട്ടി പിണങ്ങിയിരിക്കുക, അവൻ കൂടെ വന്നിട്ടില്ല. സോളമൻ ചായ എന്ന് കണ്ട അവൻ ഓടി വന്നോളൂ. തങ്ങളുടെ ചായക്ക് അവൻ അറിയായിരുന്നേ റിമാൻഡിലാവൂന്ന്. ബെയിൽ കിട്ടാൻ ചാൻസ് കുറവാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എങ്ങനെ ബെയിൽ കിട്ടാനാ? തിയേറ്റർ നടത്താൻ കൊടുത്ത സ്ഥലത്ത് തിയേറ്റർ നടത്തണം, അല്ലാതെ പിന്നെ പൈസ വെച്ച് ചീട്ട് കളിക്കാൻ നിന്നാ? അങ്ങനെയൊന്നും അല്ല ചേച്ചി. ചേച്ചി ഇങ്ങ വന്നേ, നമുക്ക് ഓഫീസിലിരുന്ന് സംസാരിക്കാം. വാ പത്മ, നീ ഇത് എന്തറിഞ്ഞിട്ടാ? 4-5 ലക്ഷം രൂപയുടെ കളി അവിടെ ഓരോ ദിവസം നടക്കുന്നത്. ഇവരൊക്കെ ആരാ? എവിടുന്ന് വരുന്നതാ? ഏത് കാശാ? എന്തെങ്കിലും അറിയോ? ആ ശ്രീജിത് ദിവാകരന്റെ അഫിഡവിറ്റ് റെഡിയാക്കി പ്രിന്റ് എടുത്തേക്കാം. യെസ് മാഡം, എടുക്കാം. ചേച്ചി പറയുന്ന പോലെ അല്ല പ്രശ്നം. വാ. അവൻ 2 വർഷത്തേക്ക് ആ തിയേറ്റർ ലീസിനെടുത്തത്, പക്ഷെ 6 മാസം പോലും തികച്ച് അവൻ അത് ഓടിക്കാൻ പറ്റിയിട്ടില്ല. അവന് വേറെ വഴിയില്ലാത്തോണ്ട് അവൻ ആ പണിക്കിറങ്ങിയത്. അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ 1 വർഷമായിട്ട് അവൻ അത് തന്നെയല്ലേ അവിടെ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഒരു പരാതിയില്ല. ഇതിപ്പോ സദാശിവ മുതലാളിക്ക് അവനെ അവിടെ നിറക്കണം. അയാൾ ആ സ്ഥലത്ത് എന്തോ കച്ചവടം കണ്ടിട്ടുണ്ട്. അപ്പൊ അവനവിടെ ചീട്ടുകളി നടത്തുന്നതിന് കുഴപ്പമില്ലല്ലേ? 14 ദിവസത്തേക്കാണ് അവനെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് 2 ദിവസത്തിനുള്ളിൽ ബെയിൽ ആപ്ലിക്കേഷൻ ഇടാം. സബ് ജയിലായതുകൊണ്ട് കുഴപ്പമില്ല, അവൻ അവിടെ ആരും ഒന്നും ചെയ്യില്ല. ഞാൻ ഡോക്ടറിനെ കാണാൻ ഇറങ്ങിയതാ. ഓട്ടെ മോളെ. ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർക്ക് മരുന്നല്ലേ തരാൻ പറ്റൂ? മനസ്സമാധാനം വീട്ടിൽ നിന്നല്ലേ കിട്ടൂ? രമ്യ, സ്റ്റാൻഡിലുള്ള ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യണം. മെമ്മോ റെഡി ആക്കിക്കോ. ഓക്കെ മാഡം. സ്റ്റാലിൻ ജോൺ, നീ ആ തിയേറ്റർ നടത്തുന്നവനല്ലേ? അതെ സാറേ. പിന്നെന്താടോ ഇവിടെ? പടമൊന്നും ഓടുന്നില്ല സാറേ. നിന്നെ റിമാൻഡിലൊക്കെ മാത്രം ആയോടാ? വെച്ച് നോക്കണം സാറേ, ചെലപ്പോ നാട് നന്നായാലോ. നിന്റെ നാടല്ലേ ഒട്ടും നന്നാത്തത് നീയാണെന്നാണല്ലോ കേട്ടത്. ശരിയായിരിക്കും സാറേ, ബാക്കി എല്ലാരും നല്ലതാ. അല്ലെങ്കിൽ സദാശിവ മുതലാളിക്ക് പോലീസിനെ വിട്ട് തന്നെ ഇടിപ്പിക്കേണ്ട ഗതികേട് വരത്തില്ലല്ലോ. നേരിട്ട് വന്നാൽ ഇടിച്ചാ പോരെ. ഞാനൊരു ഇത്തിരി മോശം സാറേ, പുറത്ത് മാത്രമല്ല അകത്തു. VMS എന്ന അമേരിക്കൻ കമ്പനിയിൽ നിന്ന് 500 കോടി കോഴ മേടിച്ചു എന്ന ആരോപണത്തിൽ പത്മനാഭൻ നായർക്കെതിരെ വിധി ഇന്ന്. കേട്ടോ? അനക്കൊന്നും കേൾക്കാണ്ട് വന്നപ്പോ ഞാൻ ഓർത്തു ഒരു പെട്ടി വേണം, പക്ഷെ പെട്ടെന്ന് ചീത്തയായി പോരും. പൂക്കുള്ള പെട്ടിയുണ്ടോ?
ആളടക്കല്ലേ പൂട്ടിടാനല്ല. അല്ല ആളെ സൈസ് എത്രയാ? വലിയ ആളാണോ? ഇത് തേക്കണം. രണ്ടു മൂന്ന് വർഷത്തേക്ക് ഒരു തട്ടം കിട്ടുന്ന മൂപ്പരാട് സുഖമായ തീർന്നു. ദൈവമേ അങ്ങ് കനിവാർന്ന എല്ലാ പാപങ്ങൾക്കും മാപ്പുകൊടുക്കുകയും എല്ലാ മനുഷ്യർക്കും നിത്യരക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്നല്ലോ. ഞങ്ങൾ ഇന്ന് വേറെ പിരിഞ്ഞു പോയ കുടുംബാംഗങ്ങൾ, സഹോദരി സഹോദരങ്ങൾ, ബന്ധുമിത്രങ്ങൾ, ഉപകാരികൾ എന്നിവരും നിത്യകന്യയായ പരിശുദ്ധ മാതാവ് നിന്റെയും എല്ലാ വിശുദ്ധരെയും മധ്യസ്ഥരെയും സുഖം സൗഭാഗ്യം പ്രാപിക്കാൻ അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സാർ. സംഗതി കൺഫേമാണ്, അറസ്റ്റ് ഇപ്പൊ നടക്കും. സാർ എവിടെ? സാറ് വീട്ടിലാ. സാറിന്റെ വീട്ടിൽ കയറി പോക്കോ. എന്താ സോളമാ, ഒന്നും അറിയാത്ത പോലെ. 1500 കോടി രൂപയുടെ അഴിമതി കാണിച്ചിട്ട് 8 വർഷം ചുമ്മാ കേസും പറഞ്ഞ് പുറത്തോടെ നടന്നില്ലേ? ഇനി കിടന്നേ പറ്റൂ. അല്ലെങ്കിൽ ഈ പൊതുജനം എന്ന് പറഞ്ഞ് നടക്കുന്നവന്മാര് താടിക്കിട്ട് തട്ടും. ഇനി അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോ പുള്ളി കൊഴഞ്ഞു വീഴുമെന്ന് എന്റെ പേടി. കൊഴഞ്ഞു വീഴാനും ഒരു നിലപാടുണ്ട് സാറേ. സാർ വെച്ചു, ഞാൻ വിളിക്കാം. ശരി. ഇപ്പോഴും എപ്പോഴും സ്ഥിതിയായിരിക്കട്ടെ. ഇവിടെ കണ്ട് തീരെ പരിചയമില്ല. എന്റെ അപ്പച്ചൻ എവിടെയാണ് അടക്കങ്ങൾ? എവിടെ? അപ്പച്ചൻ മരിച്ചിട്ട് 10 വർഷം പോയി. ഇതെവിടെ? അച്ഛാ, കല്ലറൊന്നും കിട്ടുമെങ്കിൽ പുതിയൊരെണ്ണം വാങ്ങിച്ചക്കൊള്ളുന്നുണ്ടായിരുന്നു. കുടുംബ കലറ് ഒന്നേ പതിവുള്ളൂ. അപ്പച്ചനെ കണ്ടില്ലേ? ഓ, പോയിക്കോ. സോളമച്ചാ, ഇത് കണ്ടു. മുൻ വ്യവസായ മന്ത്രിയും സാംസ്കാരിക നേതാവുമായ പത്മനാഭൻ നായരെ കോടതി വിധിയെ തുടർന്ന് സ്വസതിയിൽ നിന്നും ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അറസ്റ്റ് ചെയ്തു. നിനക്കൊരു കാറങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു? ഓ, കാറങ്ങായിട്ട് ഒന്ന് പിക്ക് ചെയ്യാൻ ബാങ്കോക്ക് ടൂറിന് പോയിട്ട് വരുമല്ലേ. വേറെ ക്ഷീണം കാണും. എന്തൊക്കെയായിരുന്നു? കെട്ടിപ്പിടിക്കുന്നു, വീട്ടിൽ വിളിച്ചുണ്ട് ചോറ് കൊടുക്കുന്നു, കല്യാണം ആലോചിക്കുന്നു. ഇനി വേറെ വല്ല പണി നോക്കേണ്ടി വരും. നമ്മള് വേറെ എന്ത് പണി നോക്കണം? നമ്മളല്ല അണ്ണ, ഞാനീ ആപ്പ ഒട്ടിച്ച് ഗ്യാസ് കൂട്ടി ഡെലിവറി ചെയ്തെങ്കിലും ജീവിച്ചോളാം. കഴിഞ്ഞ ഒരാഴ്ചയായി കണ്ണടച്ച കണ്ണിന് മുമ്പിൽ പോലീസ് ചീപ്പാ. നീ ആ തോക്ക് തീട്ടുന്നിടത്ത് മാറ്റിയത്? അത് പോലീസ് വന്നപ്പോഴേ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച്. ഇതിപ്പോ എന്താണ് ഇത്ര വലിയ പറയാൻ? ഒന്നുമില്ലേ. എന്റെ പൊന്നാനി, എനിക്കൊരു വണ്ടി വാങ്ങിക്കണം. അത് എന്നോട് പറഞ്ഞൂടെ? പറഞ്ഞാ നീ അപ്പൊ തന്നെ മുടക്കും. നീ ഒരു കാര്യം ചെയ്യ്, അവര് പുറത്തു പോണ്ടല്ല, ഇപ്പൊ തന്നെ അവരെ പറഞ്ഞു കണ്ടു വിട്ടേക്ക്. പ്രസന്റ് എടുത്ത് എത്ര രൂപയോ? ഞാൻ അത് കുറച്ച് വശമാവും. കുറച്ച് കാശെന്ന് പറഞ്ഞ? കൊറച്ചു കാശെന്ന് പറഞ്ഞ എടി, നിന്നോട് എനിക്ക് തുണ പറയാൻ പറ്റൂല. അതൊരു 10-60 ലക്ഷം രൂപയോ? ഞാൻ നിങ്ങളോട് കാര്യം ചോദിച്ച സത്യം പറയൂ. തീർച്ചയായിട്ടും. നമ്മുടെ പട്ടിയോടെ? പട്ടിനാങ്ങും. അത് നമ്മളോട് എത്ര കാലം ഉണ്ടായിരുന്ന? മനുഷ്യനേക്കാൾ വകതിരി വേണ്ടാണ്ട് ജീവിയാണ് പട്ടി. അതിനത് ഇരിയില്ലെന്ന് പറഞ്ഞ എന്ത് ചെയ്യും? മനുഷ്യനാണെങ്കിൽ നമ്മൾ കൊല്ലില്ലേ? കൊല്ലാൻ തോന്നില്ലേ? അത് ശരി. മകനൊരുത്തം ജയിലിൽ പോയി കിടക്കുമ്പോ ഇവിടെ മീനൊക്കെ മേടിച്ച് സൂക്ഷിക്കുവാണല്ലേ. മമ്മീനെ കാണാൻ വരുമെന്നാ ഞാൻ വിചാരിച്ച, പക്ഷെ ആരും വന്നില്ല. അവന്മാരാണെ ഫോണും തന്നില്ല.
പഴയ പോലീസുകാർക്ക് മോനെ ജയിലിൽ വന്ന് കാണുന്നത് മോശമായിരിക്കും അല്ലേ? മമ്മി, മമ്മി. അപ്പനമ്മമാർക്ക് എത്ര പ്രായമായാലും മക്കളെന്നും അവർക്ക് ചെറുതാ. കുറെ കാലം കഴിയുമ്പോ നിനക്ക് മനസ്സിലാവും ഉണ്ടാക്കേണ്ടത് ഒരു ജീവിതമായിരുന്നു, അല്ലാതെ കുറെ പോലീസ് കേസുകളല്ലെന്ന്. മമ്മി പറഞ്ഞ ശരിയാ. 18-ാം വയസ്സിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ 25-ാമത്തെ വയസ്സിൽ എനിക്ക് തെറ്റായി പോയെന്ന് തോന്നിയില്ല. 25 തോന്നിയ പലതും ഇപ്പൊ എനിക്ക് തെറ്റായിട്ടാ തോന്നുന്നു. ചിലപ്പോ മമ്മി പറഞ്ഞ പോലെ കുറെ വർഷം കഴിയുമ്പോ എനിക്ക് തോന്നുമായിരിക്കും ഇപ്പൊ ചെയ്തൊന്നും ശരിയായില്ലെന്ന്. പക്ഷേ ഇപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനാ തോന്നുന്നത്. എനിക്കിപ്പോ ഇതാ ചെയ്യാൻ തോന്നിയത്. ഇറങ്ങിയതല്ല, ചാടിയത്. എപ്പോഴും ഇതിന്റെ മേളിൽ കയറി ഇരിക്കാതെ ചാടി ഓടാൻ പറ്റുമെന്ന് നോക്ക്. ഇറങ്ങില്ലേ? എങ്ങട്ടാ? സദാശിവൻ സഖാവ് ഒരു പൂട്ടിട്ട് പൂട്ടിയിട്ട്, ഇനി അതിന്റെ മേളിൽ നീ അലമ്പാക്ക നോക്കണ്ട. സഖാവിന്റെ ഹോൾഡ് നിനക്കറിയാം ചേട്ടാ. ഇതൊരു ചെറിയ സ്ഥലം മുജീവേ, അതുകൊണ്ട് എല്ലാവർക്കും എല്ലാരും അറിയാം. അല്ലാതെ ആരും ഒത്തിരി വലുതായതുകൊണ്ടൊന്നുമല്ല. സ്റ്റാലിനെ പണ്ട് നമ്മൾ കൊടി പിടിച്ച് നടന്ന ബന്ധത്തിൽ പറഞ്ഞതാ. പിന്നെ ഈ നാട്ടിൽ കുറച്ച് വിപ്ലവം നടത്തിയാലും ചോദിക്കാൻ ഒരു പട്ടി ഉണ്ടാവില്ല. മുജീബ, ഒരു നാടടച്ച് വിളിക്കരുത്, ചിലപ്പോ ആളുണ്ടാവും. കാലവാരി അറിയുന്നു പറഞ്ഞു ഇമ്മാതിരിയണത്തിന് ഇനിയും കൂടെ പറഞ്ഞുട്ടാ. പണ്ട് അവനൊന്ന് സഹായിച്ചെന്റെ ക്ഷീണ ഇതുവരെ മാറിയിട്ടില്ല. കളിയെന്താടാ? കേരള കോൺഗ്രസ്സുകാരെല്ലാം ഒന്നടവട്ട് ജയിക്കുന്നുണ്ട്. അമ്മയുടെ ഒരു പരിപാടി അങ്ങനെയാ. പിന്നെ നായർ ലോബി കൃഷ്ണൻ നായരുടെ പുള്ളിക്ക് ചാക്കുമാര് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ടെന്നാ പറയണ കേട്ടത്. പിന്നെ നമ്മുടെ പഴയ ജില്ലാ ജഡ്ജി മൂന്ന് കള്ളന്മാരും ജഡ്ജി മിക്കവാറും തോക്കുന്നാ തോന്നുന്നു. അണ്ണാ കറണ്ട് ചാർജ് വെച്ചിട്ട് കുറെ കാലമായി കേട്ടോ. അടക്കട. അപ്പൊ കേസ് എന്താന്ന് വെച്ചാൽ, പൈസ വെച്ച് ചീട്ട് കളി. അറസ്റ്റ് ചെയ്യാമെന്ന പോലീസുകാരനെ കയ്യേറ്റം ചെയ്യും. സദാശിവനുണ്ട്? അരി സദാപോ അല്ല, പുല്ലേപ്പള്ളി സദാശിവൻ. മുജീബേ എവിടെയുണ്ട്? അണ്ണാ ഇനി ഒരു കറക്റ്റ് പരിപാടി പിടിക്കാതെ ഇത് തുറക്കുന്നുണ്ട്. ഒരു കാര്യമില്ല കേട്ടോ, പൈസ വെച്ച് ചീട്ട് കളിക്കുന്ന എന്താടാ കറക്റ്റ് പരിപാടി? എന്നാ അണ്ണൻ തുറക്ക്, അപ്പൊ പോലീസുകാര് വരും, അണ്ണനെ പിന്നെയും പൊക്കും. ആ രാജമുളങ്ങാണ്ടൊന്ന് വിളിക്കണം.
പുള്ളിനെ കൊണ്ട് എസ് പി വിളിപ്പിക്കുന്നു, എസ് പി ലോക്കൽ സ്റ്റേഷനിൽ വിളിക്കുന്നു. അങ്ങനെ തൽക്കാലം പരിപാടി ഓടും. പിന്നെ വല്ല സ്പെഷ്യൽ സ്ക്വാഡും വന്നതല്ലേ, അതപ്പം നോക്കാം. അണ്ണനെ പൊക്കി അന്ന് മുതൽ ഞാൻ അയാളെ വിളിക്കുന്നതാ. ഇനി പാർട്ടിക്കാരല്ല മായച്ചങ്ങണം കളഞ്ഞ് എന്താടാ ഇത്? കുറച്ച് സമയമെടുക്കുന്ന പരിപാടിയാ. യൂട്യൂബിൽ നോക്കി കഷ്ടപ്പെട്ട ഇത് ചുറ്റാൻ തന്നെ ഒന്ന് പഠിച്ചത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, മോലാളി ഇ ഒഫിക്ക് പൈസ അടക്കി. മര്യാദക്ക് തിയേറ്റർ നടത്തിയിരുന്നെങ്കിലേ ഞാൻ വിറ്റിട്ടെങ്കിലും പടം ഓടിച്ചേനെ. ഫോൺ നിറയെ വിറ്റ, കണ്ട് കണ്ട് കോപ്പ്, മനുഷ്യന്റെ ഊപ്പാടും വന്ന്. എന്തോടാ പിന്നെ അങ്ങനെ ചുറ്റിയാ? എന്താണ് പപ്പോ? പപ്പോ ഇതെന്നാടാ? കെ എസ് എഫ് കാര്യം ഒന്ന് ഫീസ് ഊരി. എന്ത്? അണ്ണനോട് ഞാൻ പറഞ്ഞല്ലേ പൈസ അടക്കണം അടക്കണമെന്ന്. ആ അതാ കൊണ്ടുപോ. നീ രാജമുളകാണ് വിളിച്ചു മര്യാദക്ക് അണ്ണന്റെ ഫീസ് ഊറി. ബില്ലടച്ചാ മതി, ഫ്യൂസ് ഒക്കെ തന്നെ തിരിച്ചു വന്നോളൂ. ഫീസ് വെക്കാനാ പറഞ്ഞു? മര്യാദക്ക് സംസാരിക്കണം. ഇങ്ങോട്ടെ അണ്ണൻ എന്നോട് മര്യാദക്ക് സംസാരിക്ക. വിളിച്ച് അയാളെ സ്വിച്ച് ഓഫ്. എവിടെയല്ലോ അടിച്ച് ഫിറ്റായിട്ടിരിക്കണ്ടോ? ഇന്ന് തന്നെ രാജമുളകണ്ണനെ വിളിച്ചിട്ട് ഇവിടെ ഇപ്പൊ തന്നെ സ്ഥലം മാറ്റണം. അതാണോ ഇപ്പൊ അത്യാവശ്യം? പിന്നെ കരണ്ട് പോകുമ്പോ രാത്രി അണ്ണൻ ചൂട്ടും കത്തിച്ച് പിടിച്ചോണ്ട് നിക്കോ? PW ബ്രസ്റ്റ് ഹൗസ്. ബ്രസ്റ്റ് ഹൗസ് അല്ലടാ, റെസ്റ്റ് ഹൗസ്. ഓ, വിശ്രമ കേന്ദ്രം. സുരക്ഷയുടെ ആ രാജമുളകണ്ണുണ്ടോ? ഇവിടെ ആരും ഇല്ലടാ മോനെ. അള്ള പയറും വായിച്ചോണ്ടിരിക്കാണല്ലേ. അയാൾ എവിടെ പോയതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? പുള്ളി ഹൈക്കമാൻഡ് കാണാൻ ഡൽഹിക്ക് പോയിരിക്കാം. രണ്ടു ദിവസം കഴിയും വരാം. എന്താ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്തേ, കാണിച്ചു തരൂ. കാണിച്ചുതരാം. ഇതല്ല, പുള്ളിയെ കാണിച്ചു തരുമെന്നു. ആകെ പയറിന്റെ അത്രേ ഉള്ളൂ, പയറും വായിച്ചോണ്ടിരിക്കുക. സീറ്റ് അയ്യോ, എന്റെ സീറ്റ് ഇരിപ്പില്ലല്ലോ. ഒരെണ്ണം ഉണ്ടായിരുന്നാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്നു. സിഗരറ്റ് വലിക്കാൻ പറ്റില്ല ഇവിടെ. എന്തോ ഓ, പവിത്രമായിട്ടിരുന്ന ഫയർ വായിക്കുന്ന സ്ഥല. തന്റെ ഡൽഹി കഥ എനിക്ക് അത്ര വിശ്വാസമായിട്ടില്ല. എന്നാലും ഫോണൊക്കെ ഓഫാക്കി വെച്ചിട്ട് ഇയാൾ അങ്ങോട്ട് തോന്നി. ഞാനും അതാ ആലോചിക്കുന്നത്. പക്ഷെ പുള്ളിയെ കണ്ടുകിട്ടിയിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ ആക്കായിരുന്നു. എന്തായാലും ഡൽഹിക്ക് ഒന്ന് പോയിട്ടുണ്ടാവൂല, ഇവിടെ ഇവിടെയൊക്കെ തന്നെ കാണൂ. ഒന്ന് പോടേ, ഹൈക്കമാൻഡിന്റെ ഓർഡറാണ്, വെടി നിർത്തണം. എല്ലാം ജനങ്ങൾക്ക് വേണ്ടിയല്ലേ. ശരി സർ, ഓക്കെ സർ. ഇല്ല ഇല്ല, ഒരു കുഴപ്പമില്ല. എസ് പി ഇപ്പം വിളിച്ചു പറഞ്ഞോണ്ട് ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ നാളെ ആരെങ്കിലും ഇതിന്റെ മുകളിൽ പറഞ്ഞാൽ ഞാൻ ഇവനെ പോയി പൊക്കും. അപ്പൊ ആരും ഇടപെടാൻ വരണ്ട സാറേ. അങ്ങനെ ആരെങ്കിലും വിളിച്ച് പറഞ്ഞ സാറെ ഇവനെ ഒന്ന് അറിയിച്ചാ മതി, ഇവൻ കാര്യങ്ങളൊക്കെ ശരിയാക്കി വെച്ചോളൂ. എന്നാ ഞാൻ ഇതെല്ലാം ഭാര്യ എടുത്തിട്ട് ഇവന്റെ അടുത്ത് പോയിരിക്ക. എന്താ സാറിനോട് കാര്യം പറഞ്ഞില്ലേ? നമുക്കിറങ്ങാം. നീ നിക്ക. അറിയിക്കോ.
സാർ പറഞ്ഞോ വാടാ. സ്റ്റാലിനെ വലിയ കളിയിലേ ഇത് നിക്കത്തുള്ളൂ, അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടല്ലോ നിനക്ക് അല്ലേ? സാറേ വൈകുന്നേരം 10 മണിക്ക് കളി തുടങ്ങും, അത് രാത്രി 2 മണിവരെ പോകും. എന്നെ അറസ്റ്റ് ചെയ്ത അതേ സാർ. ഇങ്ങനെ പറഞ്ഞിട്ട് പോണ ഒരുത്തിന്റെ കോൺഫിഡൻസിന് സാർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ചേച്ചി ആ പൂട്ടിയ തിയേറ്റർ ഇല്ലേ അതിന്റെ ഇതൊക്കെ നേരത്തെ അടച്ചിരുന്നെങ്കിൽ ഇതിന്റെ ഒക്കെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പൊ തന്നെ ഫൈനായിട്ട് എത്രയാ പൈസ നമുക്ക് വെറുതെ തരുന്നേ? ഈ പൈസ ഒക്കെ അടച്ചിട്ടും ബോർഡ് നഷ്ടത്തിലാന്നാണല്ലോ പറയുന്നത്. വെറുതെ പറയുന്നതാ, ബംഗ്ലാവ് കണ്ടറിയില്ലേ, നല്ല കാശ് ടീമാ. സഖാവേ നാണക്കേടാണ് സഖാവേ, ആ ഉള്ള രാജമോളം കടനെ പിടിച്ചാവ ഇന്നലെ പിന്നെ തിയേറ്റർ തുറന്നത്. തുറക്കട്ടോ, തുറന്നാലും അടപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പാർട്ടി ഭരിക്കുമ്പോഴാന്ന് ആലോചിക്കണം, ഒരു വെള്ളി വെള്ളി ഇട്ട ഒരുത്തനെ കൊണ്ട് അവൻ സിമ്പിളായിട്ട് പോലീസിനെ ഡീൽ ചെയ്യുന്നു. അണ്ടിപ്പരിപ്പെട്ടോ മോനെ? ആ മുജീബേ, നമ്മുടെ കയ്യിൽ ഭരണം ഉള്ളതുകൊണ്ടാണ് പോലീസുകാർ നമ്മളൊന്നും ചെയ്യാത്തത്. അല്ലെങ്കിൽ ഈ പോലീസുകാർക്ക് വെള്ളയും വെള്ളം ഇട്ടവന്മാരെയാടോ കൂടുതൽ ഇഷ്ടം? ഇന്നിപ്പോ ഏതാ ദിവസം? ബുധനാഴ്ച. ബുധൻ, നാളെ വ്യാഴം, മറ്റന്നാ വെള്ളി. വെള്ളിയാഴ്ച നമ്മൾ സ്റ്റാലിൻ ജോണിനെ അവിടെ നടക്കും. സഖാവ് ഒരു വാക്ക് പറഞ്ഞാ മതി, ബാക്കി ഞങ്ങൾ തോൽക്കളോ. നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തം പോലും അവനെ തൊട്ടുപോരുത്. നമ്മളായിട്ട് അവന്റെ ദേഹത്ത് ഒരു കൂഴിമണ്ണ് വീണു എന്ന് ഞാൻ കേൾക്കാൻ പാടില്ല. വെള്ളിയാഴ്ച നമ്മൾ അവനെ ഇറക്കും. ശനി ഞായർ കോടതിയില്ല, ഞായറാഴ്ച തിയേറ്ററിൽ ഫസ്റ്റ് ഷോ കളിക്കും ഞാൻ. ബാക്കി കാര്യം തിങ്കളാഴ്ച കോടതി കാണാം. സഖാവ് ഒരു പൂച്ചേനെ ഇറക്കണ പോലെ സ്റ്റാലിനെ ഇറക്കാൻ പറ്റുമെന്നാണോ പറയുന്നത്? അഭിമാനിയാണോ സ്റ്റാലിൻ ജോൺ? സ്വന്തം നാട്ടിൽ ഇടിയിട്ടിട്ട് ആമ്പിളേർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ പിന്നെ അവൻ നമ്മളെ ഞെട്ടിക്കണം. അഡ്രസ് പോലും ഇല്ലാത്ത ഒരുത്തനെ കൊണ്ടുവരണം. സ്റ്റാലിൻ ജോണ് അരിവാൾ ചുറ്റിക നക്ഷത്രം നിൽക്കാൻ. എന്താടാ ഒന്ന് വിളിച്ച തിരിച്ചു പിടിച്ചോട്ടാ നിനക്ക്? ഞാനിവിടെ ആ സേട്ടുമായിട്ടായിരുന്നു. എന്താ പരിപാടി? കേരളം വരെ ഒന്ന് പോണം. ഒരു ചെറിയ തല്ലേസ് ഇട്ടിട്ടുണ്ട്, ഒരുത്തിനെ തല്ലിട്ട് തിരിച്ചിങ് മാറണം. ഇത് ചെവി അറിയണം, കാശ് കിട്ടിയാണ്. കേരളത്തിൽ ഒരു കേസ് തീർന്നിട്ടില്ല, ഞാനേ അടിക്കുന്നുള്ളൂ. ഇവനൊക്കെ അടിക്കുന്നതിനെ കുറിച്ച് മാത്രമേ ചിന്ത, വേറെ ഒന്നിനെ കുറിച്ചൊരു വിചാരില്ല. ഫോൺ അടിക്കുന്ന ഹലോ സുഹാസ് അല്ലേ? നിങ്ങളിത് എവിടെ എത്തി? സുഹാസ് നിനക്ക ഹലോ
ഹലോ ഹലോ സുഹാസ് അല്ലേ? സുഹാസ്, സുഹാസ് ഒരു മീറ്റിംഗിലാണല്ലോ. അയ്യോ, മീറ്റിംഗ് എപ്പോഴാ? അത് പറയാൻ പറ്റൂല. എവിടെ മീറ്റിംഗ്? ഒരു പോലീസ് ക്ലബില. അല്ല, സുഹാസിന് ക്ലിപ്പ് വീഴും. അല്ല, നിങ്ങൾ ആരാ? ഇതാ തിയേറ്ററിൽ കയറി ഒരുത്തന്നെ അടിക്കേണ്ട കേസാണോ? ആഹാ, അത് ശരി. നിങ്ങൾ ബിസിനസ് പാർട്ടേഴ്സാ? അത് നന്നായി. അപ്പൊ നിങ്ങൾക്കൊന്നാ പോരെ? അല്ല, അല്ല, നാളെ തന്നെ പണി നടക്കേണ്ടതാ, അതുകൊണ്ടാ ഞാനാണ് ഇത് ഏറ്റവും പോയി. അല്ല, പൈസയുടെ കാര്യം എങ്ങനെയാ? അത് സുഹാസ് പറഞ്ഞില്ലേ, പാടത്ത് പണി വരുമ്പോഴത്തേക്കും കാര്യം ചെയ്യ്. പാടത്ത് നാളെ വെള്ളിയാഴ്ച പണി നടക്കണം. അതെ, കാര്യങ്ങളൊക്കെ അങ്ങ് സ്ട്രേറ്റ് ആയിട്ട് പറയാം. ഞാൻ എന്റെ പേറ്റിയം നമ്പർ അങ്ങ് അയച്ചു തരും. പൈസ വീണിട്ട് നമുക്ക് വലിയ വർത്താനൊക്കെ പറയാം. ചിത്ര, എന്താടി എന്റെ പ്രശ്നം? എടി, നിന്നോട് തന്നെയാ ചോദിച്ചത്. എനിക്കൊന്നും പറയാനില്ല. അതിന്റെ കാരണം എന്താന്നാണ് ഈ ചോദിക്കുന്നത്? ഐ ഡോണ്ട് നീഡ് ടു ടെൽ യു ദ റീസൺ. അതെന്താണ് നിനക്ക് ഇത്ര പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യം? നിന്റെ അപ്പൻ നിന്റെ അമ്മയും ചാച്ചിട്ട് പോയാ. ഹലോ, നീ എവിടാ? ഞാൻ വീട്ടില്. നീ അത്യാവശ്യമായിട്ട് ഇവിടെ വരെ ഒന്ന് വരണം. എന്താ കാര്യം? നീ വല്ലവർക്കും വല്ല ചെക്കും കൊടുത്തിട്ടുണ്ടോ? ചെക്കോ? ആ, നമ്മുടെ ബേബിച്ചേട്ടന്റെ ഫിനാൻസ് കമ്പനി ഒരു ചെക്ക് കൊടുത്തു. എന്നാ അത് ബൗൺസ് ആയിട്ടുണ്ട്. 25 ലക്ഷം ലയബിലിറ്റി. അവരത് ഇവിടെ ഒന്ന് ഇരിപ്പുണ്ട്. നീ വേഗം ഇങ്ങ് വന്നേ. സംസ്ഥാന കമ്മിറ്റി എടുക്കുകയായിരുന്നു. വിവാദമായ പത്മനാഭൻ നായരുടെ കോഴക്കേസ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. അദ്ദേഹം കോഴ വാങ്ങിയ 500 കോടിയെ ചുറ്റിപ്പറ്റിയാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. 500 കോടിയൊന്നും വേണ്ട, ഒരു 2 കോടി അല്ലെങ്കിൽ 1 കോടി. ഹലോ, ഞാൻ പോട്ടെ. ഭാഗ്യത്തിന് അവർ എന്റെ അടുത്ത് വന്നോണ്ട് നീ ഇപ്പൊ ഇതറിഞ്ഞു. അല്ലെങ്കിൽ വീട്ടിൽ വക്കീലിനോട്ടേ ചെത്തുമ്പോഴേ നീ അറിയത്തുള്ളായിരുന്നു. ചേച്ചി, ആ ഫൈനാൻസ് കമ്പനിയിൽ മനാഫിന് ജാമ്യം നിൽക്കാൻ വേണ്ടി കൊടുത്ത ചെക്കത് 5 ലക്ഷം രൂപയുടെ കാര്യമുള്ളൂ. അത് വേണ്ടി അത് തിരിച്ചടച്ചില്ല. ഞാൻ അറിഞ്ഞു അതിന്റെ 25 ലക്ഷം രൂപ എഴുതി ഇവരെ പറ്റിക്കുന്നു. അവരുടെ ഏതോ പ്രോപ്പർട്ടി ബാങ്കിൽ ലോൺ വെച്ചിരുന്നു, അത് അറ്റാച്ച്മെന്റ് ആവാറായി. അപ്പൊ ഈ ഫിനാൻസുകാർ ചെന്നിട്ടാണ് ആ ലോൺ ക്ലോസ് ചെയ്ത് കൊടുത്തത്. അതിന്റെ ബാക്കി പൈസയായിട്ട് ഈ ചെക്ക് കൊടുത്തേ. ഇവർക്ക് അത് നോക്കിയിട്ട് വാങ്ങിച്ചു. ആ കാർന്നവരെ മേടിച്ചേ ആ പെങ്കുച്ച ഉണ്ടായിരുന്നില്ല. ഇനി ഒരു കാര്യം ചെയ്യ്, ഞാൻ ആ പെങ്കുച്ചിനെ വിളിക്കാം, ഒരു അവധി പറയും. ഏ, അതൊന്നും നടക്കൂല. അതെന്താന്ന് വെച്ചാ, നമ്മൾ എത്ര വലിയവനാന്ന് കാണിക്കാൻ ശ്രമിച്ചാലും ജീവിതത്തിലെ ചില സിറ്റുവേഷൻസ് ഉണ്ട്, അത് ഈ ലോകത്തോട് വിളിച്ചു പറയും നമ്മൾ ഈ ലോകത്തൊന്നും അല്ലെന്ന്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവളെന്നെ നേരത്തെ കണ്ടിട്ടുണ്ട്. നിങ്ങള് ഫുള്ളുടായ്പാ അല്ലേ? എന്റെ പേര് സ്റ്റാലിൻ ജോൺ. ഒരുത്തനെ സഹായിക്കാൻ വേണ്ടി കൊടുത്തതാ ഞാൻ ആ ചെക്ക്. അത് പക്ഷെ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ലീഗലി മൂവ് ചെയ്യാം, പക്ഷെ പത്മാവതി എന്റെ വക്കീല. നിങ്ങൾ വേറൊരാളെ വെച്ച് കേസ് നടത്തുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നിങ്ങളുടെ കയ്യിലൊന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെ പിടിച്ച് ജയിലിട്ടിട്ട് എനിക്കൊന്നും കിട്ടാനുമില്ല. ഞാനൊരു പ്രോമിസറി നോട്ട് സൈൻ ചെയ്ത് തരാം, കൂടെ ഞാൻ എന്റെ ഫോൺ നമ്പർ തരാം, അതിൽ വിളിച്ചാൽ മതി, ഞാൻ എടുക്കും. ഇനി എടുത്തില്ലെങ്കിൽ ഞാൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാ ഒരാൾ ഞങ്ങൾക്ക് പൈസ തരേണ്ടത്. അപ്പൊ എന്റെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് സ്റ്റാലിന് മനസ്സിലാവുമല്ലോ. നിനക്ക് എന്നെയാണ് ഇഷ്ടം? ബാബുവിനാണ് ഇഷ്ടം. ബാബുവിന്.
ഇവനൊന്ന് വന്നല്ലേ ഉള്ളൂ. കുറച്ചു കാലം നീ ഇവനെ കൂടെ കൊണ്ടെടുത്തു പോകും. എന്നിട്ടേ മനസ്സിൽ കയറ്റാവും. അതും കഴിഞ്ഞിട്ട് വീട്ടിൽ കയറ്റാവും. നിനക്ക് മനസ്സിലാവണ്ടോ? പോയി കളിച്ചു. നിനക്കോ എന്താടെ? നിങ്ങൾ ഇതിനെ കാട്ടിക്കൊണ്ടുപോകരുത്. എന്താ ഈ പറയുന്നത്? ഒന്ന് നോക്കി നിക്കണം, അത്രേ ഉള്ളൂ. സാർ ന്യൂസൊക്കെ കണ്ടില്ലേ? പക്ഷെ സാറ് കല്ലുപോലെ നിന്നു. 500 കോടി കയ്യിലുള്ളപ്പോ ആരെ പിടിക്കണത്? നല്ല സോളമാ, ഇത്രയും പൈസയുടെ പരിപാടിയായിട്ടും പാർട്ടിക്കാരെന്താ പത്മനാഭൻ സാറിനെ സഹായിക്കാത്ത? അറസ്റ്റ് നടന്നിട്ടും ഒരുത്തനും വാ തുറന്നൊരു അക്ഷരം സാറിന് വേണ്ടി പറഞ്ഞിട്ടില്ല. അത് വേറൊന്നുമല്ല, 500 കോടി ഒന്നും ഒരുത്തനും ഉപ്പ് ഇട്ട് നോക്കാൻ കിട്ടിയിട്ടില്ല. സാർ ആരാ അടിപ്പിച്ചിട്ടുമില്ല. സോളമാ, ഇതിൽ നിന്റെ റോൾ എന്താ? തല പോവും സാറേ, പറയണവന്റെയും കേക്കണവന്റെയും. എന്താടാ ഇത്ര വലിയ ഉപ്പ്? കാത്തിരിക്കാനല്ലേ ഒക്കത്തുള്ളൂ, മുമ്പ് പത്മനാഭ സാറിനെയും ഇപ്പൊ തന്നെ. ഞാന് ജയിലിൽ പോയി കണ്ടിരുന്നു പത്മനാഭൻ സാറിനെ. ഒരക്കൗണ്ടന്റ് എന്ന നിലയില് ഇതുവരെയുള്ള കണക്കുകളൊക്കെ ഞാൻ കംപ്ലീറ്റ് കാണിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയുള്ളത് തന്റെ കണക്കാ. ലോകത്തെല്ലായിടത്തും സാമ്പത്തിക പ്രശ്നങ്ങളാണ്. സമ്പത്തില്ലാത്തതിന്റെ അല്ല, കൈകാര്യം ചെയ്യുന്നുള്ള പ്രശ്നങ്ങളാ. സോളമാ, നീ ഈ പറയുന്ന മാർവാടിയും ചെട്ടിയാരും ഒക്കെ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ഇത്രയും വലിയൊരു പൈസന്റെ പരിപാടി നടക്കുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. വയസ്സ് 74 പത്മനാഭൻ സാറിന്. പ്രായത്തിന്റെ ആയിട്ടുള്ള സർവ്വ ദുർവാശയിലും തുടങ്ങിയിട്ടുണ്ട്. അത് മനസ്സിലാവുന്നുണ്ട്. പുള്ളിയുടെ ചേർന്നടുത്ത സംസാരവും പെരുമാറ്റവും കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്നെ എല്ലാം കൂടി അടിച്ചുകൊണ്ട് പോകുന്ന ഒരു എക്സ്പ്രഷനാണ്. അത് പുള്ളിക്കാരൻ അങ്ങനെ കണക്കുകളെല്ലാം നോക്കി തീർന്നപ്പോ ഒരു 2.5 കോടി രൂപയുടെ ഡിഫറൻസ്. ആ കണക്ക് നീ തന്നെ സാറിനോട് പറഞ്ഞ് തീർത്തായിരുന്നു. സോളമാ, എന്താ പ്ലാൻ? പപ്പനവന് ഈയിടെ ഉറക്കില്ല. ഓസ്ട്രേലിയയിലുള്ള മോക്കും ദുബായിലുള്ള മോനും കൊടുക്കുന്ന പൈസയെ പറ്റിയൊക്കെ എന്നോട് ചോദിക്കണം. ഞാനെന്തോ ചെയ്യണം? എല്ലാം കൊടുക്കാന്ന് പറ സാറേ, പക്ഷെ ഇപ്പൊ പറ്റില്ല. ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ ആർക്കും ആർക്കും ഇല്ലാണ്ടായി പോകും. ഈ ബഹളമൊക്കെ ഒന്ന് കുറയട്ടെ, ഈ തിരക്കൊക്കെ ഒന്ന് തീരട്ടെ, നമുക്ക് എല്ലാം ശരിയാക്കാം. സാറിന് 10-500 കോടിന്റെ കൈ തന്നിട്ട് സുഖമായിട്ട് ജയിലിപ്പ് കിടന്ന് ഉറങ്ങിയാ മതി. സോളമാ, പറ്റില്ല, വീട്ടിൽ പൊക്കോ. പൈസ കുടിച്ചു നോക്കിയാൽ ഇവിടെ വരാ, ആളെ കിട്ടാണ്ടല്ല. എന്റെ പൊന്നു സാറ് ടെൻഷൻ ആവല്ലേ, പത്മനാഭ സാർ നമ്മുടെ സൈഡല്ലേ. സാറ് കോച്ചൊക്കെ അടിച്ചിരിക്കണോണ്ടാ, ഞാൻ നമ്മുടെ മഴയിലേ നമ്മുടെ കുറച്ച് നാടൻ മദ്യം കൊടുത്തുവിടാം, രണ്ടെണ്ണം അടിച്ചു നോക്ക്. അപ്പോ സാറിന് ഞാൻ പറഞ്ഞ മനസ്സിലോ. ഗോവിന്ദ സോളമാ, ഓറ്റിയുടെ മദ്യപാനത്തിന് എന്റെ പ്രായത്തേക്കാൾ എക്സ്പീരിയൻസ് ഉണ്ട്. ഇത്
സാറിനെ കാണാനാരോ വന്നിരിക്കുന്നു. ആണാണോ പെണ്ണാണോ? ആണാണ് സർ. ഒരു നെയിൽ കട്ടർ കിട്ടുമോ? എന്തായി അവസ്ഥ? പത്രത്തിലൊക്കെ ന്യൂസ് വന്നുണ്ട്. അതല്ലടോ, കാശ് തന്റെ കയ്യിൽ കിട്ടിയോ? സേഫാണ്. തൽക്കാലം നീ കൈ സൂക്ഷിച്ചാ മതി, ഞാൻ പറയുന്നവരെ ഒന്നും ചെയ്യണ്ട. നീ സേഫായിരിക്കുക, കുഴപ്പത്തിലൊന്നും പോയി ചാടണ്ട. വീട്ടിൽ തന്നെ സർ. എന്നാ വിട്ടോ? പോറ്റി ഒരു 2.5 കോടിയുടെ കണക്ക് നിന്റെ അക്കൗണ്ടിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ പോറ്റിയോട് പറഞ്ഞു, സോളമൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാരണം കാണൂ. സർ, അത്യാവശ്യം വന്നപ്പോ റോൾ ചെയ്യാൻ വേണ്ടി എടുത്താണ്, പറയാൻ മറന്നു. പോറ്റി ഒരു പഴയ സ്കൂളാ. 1 കോടി എന്റെ ഉണ്ട്, ചെലവാക്കിയ കാശ് 2 ആഴ്ച കൊണ്ട് ഞാൻ റീപ്ലേസ് ചെയ്തോളാം. നീ ചെലവാക്കിയ കാശ് നമുക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം, അതിന്റെ കണക്ക് നീ കാണണ്ട. ആ 1 കോടി സൂക്ഷിച്ചു വെച്ചു, മനസ്സിലായില്ലേ? ഞാൻ പോറ്റിയേപ്പിച്ചോളാം. അത് നീ കൈവച്ചാ മതി. സോളമ, പൈസ കാലന, നാളെ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തോക്കെടുക്കേണ്ടി വരരുത്. 10-500 കോടി എന്നൊക്കെ പറഞ്ഞ കൊറേ ഉണ്ടേ, അത് എനിക്കും നിനക്കും വിട്ടുതരാൻ പറ്റിയെന്ന് വരില്ല. സോളമ, വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? നിന്റെ ഗ്യാസ് കുറ്റി എടുക്കണ്ടാവോ, ഇവിടെ കഴിയാറായി. ഞാൻ കൊണ്ടുവരാമേ. അണ്ണാ, പണിതത് പുറത്തുനിന്ന് വന്നവനാ. മുജീബ് കടയിൽ നിന്ന് നാട്ടുകാരോടൊക്കെ വീമ്പ് പറയുന്നുണ്ട്. അവൻ എവിടുത്തുകാരനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പണി കൊടുക്കാമായിരുന്നു. ഞാൻ ഇപ്പൊ ഗ്യാസ് കുറ്റി എടുത്തിട്ട് വരട്ടെ, ബ്ലാക്കിന് നിൽക്കാൻ വേണ്ടി കുറച്ച് മേടിച്ചു വെച്ചിരുന്നു. അമ്മ, ഞാൻ ഇറങ്ങണേ. പോട്ടെണ്ണം. പറയണ പരിപാടി ഒന്നും നടക്കൂല. ഇവിടെ ഇവിടെ പൊട്ടിക്കാൻ വെച്ചേക്കണ സാധനങ്ങൾക്ക് കൃത്യമായ കണക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. പൈസ എത്ര വേണം? പൈസ അല്ല പ്രശ്നം, ഇതെന്തായാലും കുഴപ്പമാവും. അപ്പൊ നിന്നെ പിടിക്കും, അത് കഴിഞ്ഞ് നമ്മളെയും പിടിക്കും, മനസ്സിലായ? പിന്നെ ഇത് ചെറിയ കളിയിലൊന്നും തീർന്ന കാര്യമൊന്നും അല്ലത്, എല്ലാരും അകത്തു പോവും. ഞാൻ പോട്ടെ. ഇല്ലടാ, എടാ എന്റെ ചെറിയ സാധനം തരാം, പിന്നെ നീ എന്റെ കുടുംബം വയ്യാതരാക്കരുതട്ടോ. ഇക്ക ഒരു കാര്യം ചെയ്യ്, ദീപാവലിക്ക് ഇതായിട്ട് വീട്ടിലേക്ക് വാ, നമുക്ക് മുറ്റത്തിട്ട് പൊട്ടിക്ക. നമ്മളോടാ കളി. എന്താ? അല്ല, ഞാനത് അവിടെ പറഞ്ഞതാ. കാലം മാറി, അമ്മമാരറിഞ്ഞില്ല. നോക്കിക്കോ, ഉലങ്കുത്തികൾ ആരൊക്കെയാണെന്ന് ഇത്തവണ ഞാൻ കണ്ടുപിടിക്കും. ഇതെങ്ങാനും പുറത്തുപോയി പറഞ്ഞ നോക്കി അറിയാനോ? എനിക്കതല്ലേ പരിപാടി. അയ്യോ തല്ലേ. ഓ, കട്ടിങ്ങോ ഷേവിങ്ങോ? ഓ, ഞാൻ പത്രം വായിക്കാൻ വന്ന. എന്തായി? തോട്ടയാണ്. സദാശിവന്റെ സ്വിമ്മിംഗ് പൂളിൽ ഊത്ത പിടിക്കാനല്ല എന്റെ പ്ലാൻ. അണ്ണാ, ഇത് നമ്മളെ കൊണ്ട് താങ്ങണ കസല്ല, കയ്യിന്ന് പോകും. ഇതൊരു ചെറിയ സ്ഥലമാണ്. സ്റ്റാലിനെ നോൺ അവൈലബിൾ ആണ്. ഞാനെന്നല്ല, ആര് ബാധിച്ചിട്ടും കാര്യമില്ല, അതെനിക്ക് ഉറപ്പാ. ചെയ്യരുത്, അകത്താകും.
നിന്റെ വക്കീൽ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നതാ. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, നമ്മുടെ നാട്ടില് എല്ലാവർക്കും എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. അത് വിജയ് മല്യയ്ക്കും ഉണ്ട്, സ്റ്റാലിൻ ജോണിനും ഉണ്ട്. നിന്റെ പേരിൽ എത്ര കേസാന്നാ സ്റ്റാലിനെ, നിന്റെ ലിമിറ്റ് എത്തിയിരിക്കുകയാണ്. നീ ഇനി എന്തെങ്കിലും ചെയ്ത പിന്നെ നീ ഉണ്ടാവില്ല. ചേച്ചി, സ്കൂള് മുതലുള്ള ശീലമാണ്. അതിപ്പോ എത്ര വലിയവനാണെങ്കിലും അവൻ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, എന്നെ ഒരു 100 തവണ ഇടിച്ചാലും ഒരു ഇടിയെങ്കിലും ഞാൻ തിരിച്ചിടിക്കും. അതിനു പറ്റില്ലെങ്കിൽ സ്റ്റാലിൻ ജോൺ സദാശിവ മുതലാളിയുടെ തിയേറ്ററിൽ ടിക്കറ്റ് കീറാൻ പോയി നിൽക്കും. സദാശിവം ഗുണ്ടകളെയൊക്കെ നിർത്തിയിട്ടുണ്ടല്ലോ. രാത്രി മാത്രമേ ഉള്ളൂ. പ്രസ്തുത കേസ് ഒരു ബ്ലാസ്റ്റ് കേസ് ആയിരിക്കെ പ്രതിയുടെ വാദമുഖങ്ങളിൽ കോടതിക്ക് പരിഗണനയുള്ളതിനാൽ പ്രതി ബ്ലാസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച സിലിണ്ടറുകൾ പാചകത്തിന് ഉപയോഗിച്ചവയാണെന്നുള്ള വാദം കോടതി പരിഗണിക്കും. അതിനാൽ ഈ കോടതി 4 വർഷത്തെ തടവിനും 50,000 രൂപ പിഴയ്ക്കും വിധിക്കുന്നു. തിയേറ്റർ ഞാൻ പൊട്ടിച്ചത് ഗ്യാസ് കുറ്റി വെച്ച, കൂടെ ഭംഗിക്ക് രണ്ടുമൂന്ന് തോട്ട കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പൊട്ടിയന്റെ ഒച്ച ഞാൻ കേട്ടിട്ടില്ല. വൃത്തിയാക്കാൻ പോകുമ്പോ സൂക്ഷിച്ചു. ഇടക്കെങ്ങാനും പൊട്ടിയ ചിന്താവാദ വിളിക്കും, പിന്നെ കഴിയുണ്ടാവും. പൈസ ചെയ്സ് ചെയ്യാനുള്ള ചെറിയ പരിപാടികൾ നടക്കുന്നുണ്ട്. കേട്ടു, സിഗരറ്റ് ഉണ്ടോ? ലൈറ്റർ ഒരു വാങ്ങിച്ചു വെച്ചു സർ. ബാങ്കും അതും ചില സംശയമുള്ള നോട്ടുകളൊക്കെ വെച്ചിട്ടാണ് അവരുടെ പരിപാടികൾ. പത്മനാഭൻ നായർ കോഴ വാങ്ങിയത് ഡോളറിലാടോ, അമേരിക്കൻ ഡോളറിൽ. ഇവന്മാരേത് ബാങ്കിൽ പോയി സീരിയൽ നമ്പർ അന്വേഷിക്കാന്? നീയോ ഞാനോ പിടികൊടുക്കാതെ മൂന്നാമതൊരാൾ ആ പൈസയിൽ തൊടില്ല. നീ എങ്ങാനും പിടികൊടുത്താൽ സോളമാ, അമേരിക്കൻ ഡോളറാ, ഗാന്ധിയുടെ പടമില്ല. ഞാൻ കതറിട്ട കാര്യം അങ്ങ് മറക്കണം. എന്ത് കേസാടാ? ചെറിയൊരു ബ്ലാസ്റ്റ് കേസാണ് സർ. തീവ്രവാദി ഒന്നും അല്ലല്ലോ അല്ലേ? ജി ബ്ലോക്ക് പോയി കിടന്നോ, ഇവര് കാണിക്കും. നിനക്ക് നടയടി വേണോ അതോ പാട്ട് പാടണോ? പാട്ട് മതി സർ. അന്നാ പാട്.
ഞാനടിച്ചാൽ തങ്ക മറ്റേ നാല് മാസം മതിടാ മതി നടക്ക് നിന്റെ അച്ഛൻ എത്ര വയസ്സിലാടാ മരിച്ചേ? ഒരു 10-70 വയസ്സായെന്നാ തോന്നുന്നേ. പത്മനാഭനും 10-75 വയസ്സായി. അയാളൊന്നും പെട്ടെന്ന് മരിക്കത്തില്ല സോളമച്ചായ. അയാൾക്ക് ഭാര്യയും കുടുംബവും കൊച്ചുമക്കളും ഒക്കെ ഇല്ലേ? പോരാത്തതിന് കൈ നിറയെ പൈസയും. പൈസ ഉള്ളവരൊന്നും പെട്ടെന്ന് മരിക്കത്തില്ല. അപ്പൊ പൈസ ഇല്ലാതായ പത്മനാഭൻ മരിക്കോ? പത്മനാഭൻ സാർ എന്നാലും മരിക്കത്തില്ല. പിന്നെ എന്ത് ചെയ്താ മരിക്കും? ലോകത്തെല്ലാവരും മരിക്കുന്നത് ഒരു കാരണം കൊണ്ട്. ഇപ്പൊ നമ്മള് ഒരു സ്ഥലത്ത് പെട്ടുപോയി, അവിടുന്ന് പുറത്തേക്ക് പോകാൻ ഇനി ഒരിക്കലും കഴിയില്ല എന്നറിഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്ന് മരിക്കും. നിരാശ എന്നാണ് ആ മരണത്തിന്റെ ശാസ്ത്രീയ നാമം. നാല്. എന്തൊരു നാറ്റാണ്! എത്രണ അടിച്ചു? മണി നല്ല അടി അടിച്ചേ. നിങ്ങളോ? ഞങ്ങളൊരു ഫ്ലോര അടിച്ചത്. അപ്പൊ നാലെണ്ണം. നടക്കാനിപ്പോ കഷ്ടിച്ചു പറ്റും. വെക്കോളാം, പേടിക്കണ്ട. എന്നെ പേടിച്ച് അച്ഛൻ ഒരാളെ കൊല്ലുന്നതാണോ അല്ലെങ്കിൽ അയാളോട് നുണ പറയുന്നതാണോ? അതായത് നിന്നെ ഞാൻ കൊല്ലുന്നതായിരിക്കോ അല്ലെങ്കിൽ നിന്നോട് നുണ പറയുന്നതായിരിക്കോ നല്ലത്? മനുഷ്യ കുടിച്ച വയറ്റി കിടക്കണം. എന്താ സോളമ വെടികൊണ്ട പന്നിയെ പോലെ? സാർ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ചിലപ്പോ എന്റെ സംശയമായിരിക്കും. പറയടോ. സാർ, നാട്ടില് ഒരു അണ്ടർ കവർ ഓപ്പറേഷൻ നടക്കുന്നുണ്ടെന്നൊരു ഇൻഫർമേഷൻ ഉണ്ട്. സി ഐ ഷാഹുൽ ഹമീദാണ് എനിക്ക് ഇൻഫർമേഷൻ തന്നത്. ആരാവൻ? സാറിനെ കാണാൻ എന്റെ കൂടെ വന്നിട്ടുണ്ട്. മനസ്സിലായി. സാറ് പാർട്ടിയിലൊന്ന് വിളിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. അവരിതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ വീട്ടിൽ പോലീസ് വരുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഞാനൊന്ന് ആലോചിച്ചു. ഇനി അതിന്റെ ആവശ്യമില്ല. സോളമ, ഞാൻ ഈ സിമെന്റ് തറയിൽ എത്ര നാള് കിടക്കേണ്ടി വരും? കുറഞ്ഞ 2-3 വർഷം സാർ. എന്നാലും നമുക്ക് ആ പൈസ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പൈസ സേഫായിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് സാർ. എന്നെ കൊല്ലണം, ഇനി അത് ആർക്കെങ്കിലും എടുക്കണമെങ്കിൽ. 10-500 കോടി കട്ടിട്ട് 1-2 കൊല്ലം ജയിലിൽ കിടക്കുന്നതിന്റെ തെറ്റില്ല. പത്മനാഭൻ അത് കണ്ടിട്ട് തന്നെ കക്കാനിറങ്ങിയത്. ഊണിന് സമയമായി. സമയം തെറ്റിച്ച് കഴിച്ചാൽ പിന്നെ ദഹിക്കാൻ അത് പ്രയാസമാകും. എന്താടാ പോരെ മാറി നിൽക്കണോ? എന്നാ വെച്ച് കാണിക്കട്ടെ. നിനക്കിപ്പോ മനസ്സിലാവണം ഞാൻ ആരാ.
ഞാൻ കൊടുത്തിട്ടുണ്ട്, വിട്ടാല നടക്ക. അങ്ങോട്ട് ചെല്ലടാ. സാറേ, അങ്ങനെ കുഴപ്പമായിട്ടൊന്നുമില്ല. പിന്നെ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. അപ്പം ഇനി അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നുകൂടെ നോക്കേണ്ടി വരും. എന്തായി പോറ്റി? സോളമനെ കണ്ടായിരുന്നു. പൈസയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഓ, എന്താ പോറ്റി, സോളമൻ ഒന്നും പറഞ്ഞില്ലേ? പറഞ്ഞു, പക്ഷെ ഒരു ഉറപ്പുകൂറുണ്ട്. എന്തേ? അറിയത്തില്ല. 10-35 വയസ്സല്ലേ ആയുള്ളൂ. വലിയ ആളാണെന്ന് തോന്നും, കോപ്പാണ്. സാറേ, ഞാനൊരു സംശയം പറഞ്ഞുള്ളൂ. അവനൊരുമാരി പിടിതരാത്ത വർത്തമാനാണ് പറയുന്നത്, അത്രേ ഉള്ളൂ. ചിലപ്പോ ഞാൻ കേട്ടെ കുഴപ്പമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവന് നല്ലത്. അവനെ ഞാൻ ഇന്നോ ഇന്നലെയോ കാണുന്നതല്ലല്ലോ. കിച്ചണിലായിരുന്നു ഡ്യൂട്ടി. എന്താ പേര്? മജീദ് അബ്ദുൾ റഹ്മാൻ. എഴുതിയിരുന്നു. ബ്ലാസ്റ്റ് കേസ് അല്ലേ? വേറെന്തെങ്കിലുണ്ടോ? സ്റ്റാലിനെ എന്നെ തല്ലിയിട്ടും എന്നോടുള്ള ദേഷ്യം നിനക്ക് ഇതുവരെ തീർന്നില്ലേ? എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല. എനിക്ക് നിന്നോട് സംസാരിക്കാനോ ഒന്നുമില്ല. എന്നാ ഞാൻ പറയുന്നൊന്ന് കേക്കോ. ഞാൻ മംഗലാപുരത്തായിരുന്നപ്പോ
മമ്പറത്ത് നടന്നൊരു കേസിന്റെ പിന്നിലെ ഗൂഢാലോചന ഞാനാന്ന് പറഞ്ഞ എന്നെ ഇതിന്റെ അകത്തിട്ടിരിക്കുന്നത്. സംഗതി മർഡർ കേസാ, ഞാനത് ചെയ്തിട്ടില്ല. പക്ഷെ വേറെ പല പറപ്പുകളും ഞാൻ ചെയ്തിട്ടുണ്ട്, അതിനൊന്നും എന്നെ മാര് പിടിച്ച് ആത്തിട്ടിട്ടുമില്ല. നമുക്കിവിടെ ഇറങ്ങണ്ടേ? നമുക്ക് നമ്മള് രണ്ടുപേരും ഉണ്ടെങ്കിലേ നടക്കൂ. ജയിലിടാനാണോ പ്ലാൻ? അല്ല, ത്രൂ പ്രോപ്പർ ചാനൽ. നീയും കൂടെ ഉണ്ടെങ്കിലേ അയാള് നമ്മളെ സഹായിക്കൂ. എനിക്ക് ഈ ജയിലിൽ ഏറ്റവും പരിചയമുള്ള നിന്നോടാ. മജീദ്, നമ്മൾ തമ്മിൽ വർഷങ്ങളായിട്ടുള്ള ബന്ധം മറന്നിട്ട് ഞാൻ പറയാം, ഇമ്മാതിരി പരിപാടിക്ക് എന്നെ വിളിക്കരുത്. എന്താടാ ഒരു കുശുകുശുപ്പ്? ജയിലിൽ ചാടാൻ വല്ല പരിപാടിയുണ്ടാ? അതെ സാറേ, ദൂരേന്ന് ഭൂമിയും കുഴിച്ചു കുഴിച്ചു വരുന്നുണ്ട്. അയാൾക്ക് നിന്നെ ഒന്ന് കാണണം, നീ ഒന്നു പോയി കാണുമോ? ഇതിന്റെ അകത്ത് കിടക്കുന്ന ഞാൻ എവിടെ പോയി കാണാനാണ്? അയാൾ ഇതിന്റെ അകത്തുണ്ട്. നിനക്ക് ഓക്കെ ആണെങ്കിലേ നമ്മൾ ഇത് ചെയ്യുന്നുള്ളൂ. കേറിവാടോ, ഇരിക്ക. കുറെ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഈ പുസ്തകം വായിക്കണമെന്ന് ഇപ്പോഴാ സമയം കിട്ടിയത്. സാർ, വി ഐ പികൾക്കുള്ള സ്പെഷ്യൽ ഫുഡാ. കാര്യം ഞാൻ പറയാം, നീ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തരണം. അത് നിന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നിന്റെ കേസ് ഡയറി വായിച്ചപ്പോ പട്ടാപ്പകല് തിയേറ്റർ പൊട്ടിച്ചിട്ട് ടൗണിൽ കൂടി നടന്നുപോയി എന്ന് പറയുന്നതിൽ ഞാനൊരു ഹീറോയിസം കാണുന്നുണ്ട്. എന്റെ കാര്യങ്ങൾ നിങ്ങളൊന്ന് നീക്കി തന്നാൽ ഞാൻ നിങ്ങളുടെ കാര്യങ്ങളും നോക്കിക്കൊള്ളാം. വാഗ്ദാനങ്ങളിൽ പത്മനാഭൻ നായർ വിശ്വസ്തനാണ്. കഴിക്ക്. കുറച്ചു വർഷം കഴിഞ്ഞ് ഞാനും കൊള്ളാവുന്നൊരു കേസിൽപ്പെട്ട് ഇവിടെ വരും. അന്ന് കഴിച്ചോളാം ഞാൻ ഈ വി ഐ പി ഫുഡ്. ഇപ്പൊ എന്തായാലും വേണ്ട. ശരി സാറേ, ഞാൻ ഇറങ്ങുന്നു. സ്റ്റാലിനെ, എന്നാ നീ പറ? സിഗരറ്റ് ഉണ്ടോ സാർ പറഞ്ഞു കൊടുക്കാൻ? നമ്മള് കണ്ടിട്ട് കുറച്ചായല്ലേ. സാറിന്റെ ആരോഗ്യമൊക്കെ എങ്ങനെ? ചാവില്ലാന്ന് തോന്നുന്നു. പത്രത്തിലൊന്നും ഇപ്പം പത്മനാഭൻ നായരുടെ പേര് പോലും ഇല്ലല്ലോ. നീ ഒഴികെ എല്ലാരും മറന്നു ഈ കേസ്. ഞാൻ പോലും ഇവിടെ കിടക്കാൻ വയ്യടോ. 75 വയസ്സായി. അമേരിക്കയിൽ പോയി ഫിറ്റ് ചെയ്ത പേസ് മേക്കർ എപ്പോഴാ നിക്കുന്നതെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞ രണ്ടുപേരും നിന്റെ അടുത്ത് വരും. നീ ആ 1 കോടി അവർക്ക് വേണ്ടി മാറ്റിവെച്ചേക്ക. പഴയ ഒരു തെറ്റുതിരുത്താനാ. സാർ, ഞാൻ ആ ഡോളർ കൺവേർട്ട് ചെയ്യണ കാര്യം പറയാൻ വേണ്ടിട്ടാ വന്നത്. നീ ഒന്നും ചെയ്യണ്ട, അല്ലെങ്കിലേ നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. സോളമ, വീട്ടിൽ പോയി ഈ മുണ്ടല്ല ഒറ്റ മുണ്ടെടുത്ത് പഠിക്കും. ജയിലിലെല്ലാരും
അതാ ക്ഷമിക്കാൻ നിന്റെ തന്തയല്ല ഞാൻ. പത്മനാഭന് ചുറ്റും ഒരു മതിലും കെട്ടി അതിലൊരു ഇരുമ്പ് വാതിലും പിടിപ്പിച്ചാൽ ഞാൻ അതിനകത്ത് കിടക്കുമെന്ന് വിചാരിച്ചു. വേരിയേഷൻ ഒന്നുമില്ല. കുറച്ച് നാളോട് ഓടൂ ഡോക്ടറെ. എന്താ സംശയം? അമേരിക്കൻ പേസ് മേക്കറിലെ വെച്ചിരിക്കുന്നത് അതങ്ങ് ഓടും. അപ്പൊ ശരി, റോബിൻസൺ ടൈം ആയി. സിസ്റ്ററെ റിസൾട്ട് അങ്ങ് എത്തിച്ചേക്കും. സാർ ഇരിക്കെ. യെസ് സാർ. ഈ പേസ് മേക്കറൊക്കെ വെക്കേണ്ടി വരുന്നത് എപ്പോഴാണെന്നറിയോ? മനസ്സ് ചാകുമ്പോഴ. അപ്പൊ ഇതുപോലെ ഒരെണ്ണം അങ്ങ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാ ഇതാവുമ്പോ മനസ്സാക്ഷി കുത്തുണ്ടാവില്ല. എന്തും ചെയ്യാം. താൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്റെ രണ്ട് പിള്ളേരെ അവിടെ നിന്ന് ഇറക്കി തരണം. ഒരുത്തന്റെ ശിക്ഷ കഴിയാറായതാ. അതിപ്പോ ഞാൻ എങ്ങനെയാ സാർ? അത് ഈ ശിക്ഷയളവ്, ഈ നല്ല നടപ്പ്, അങ്ങനെ ചില പരിപാടികളില്ലേ, അഞ്ചാറ് പേരെ ഇറക്കി വിടുമ്പോ അതിന്റെ കൂട്ടത്തിൽ അവന്മാരെ കൂടെ ഇറക്കി വിട്ടാൽ മതി. ഒച്ചയും ബഹളമൊന്നുമില്ലാതെ അവരങ്ങ് ഇറങ്ങിപ്പോക്കോളൂ. ഞാൻ ഈ കേസിൽ ഇടപെട്ടാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് നടക്കില്ല, നടത്തിക്കില്ല. നിങ്ങളാവുമ്പോ അതിന്റെ മുറയ്ക്ക് നടക്കുന്നതായിട്ടേ കരുതും. ആരാണ് സർ കക്ഷികള്? അത്ര വലിയ സ്റ്റാർ വാല്യൂ ഒന്നും ഉള്ളവന്മാരല്ല. പക്ഷേ അവന്മാരുടെ കയ്യിലൊരു ഐറ്റം ഉണ്ട്. തനിക്ക് അതൊരു ബുദ്ധിമുട്ടാവൂ. സാറന്ന് ബുദ്ധിമുട്ട് വിചാരിച്ചിരുന്നെങ്കിൽ ഈ തൊപ്പിയും യൂണിഫോമും ഞാൻ എന്നേ അഴിച്ചു വെക്കേണ്ടി വന്നേനെ. അപ്പോ അമ്മ ഇറങ്ങും അല്ലേ? എന്റെ പണി പോയി. ഇപ്പൊ പിന്നെ ഫുഡിന്റെ ഒക്കെ ഡെലിവറി നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. പിന്നെ ഈ ടാക്സി. ഇതാരാ കൂടെ ഉള്ളത്? മാന്യന്മാരുടെ കൂട്ടത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതായിട്ട് തോന്നുന്നില്ലല്ലോ. ഇരുട്ടടി വേണ്ടായിരിക്കും, വലിയ പരിചയം പോരാത്തത്. അതെ, നിങ്ങൾ തമ്മിൽ ശരിക്കും അറിയാവോ? ഇപ്പൊ ഞങ്ങളെ അതങ്ങ് ഇടിച്ചു തീർത്തു. സദാശിവനും മുജീവനും ചെഗുവേരക്കൊക്കെ സുഖമാണല്ലോ അല്ലേ? സഖാവ് ഇപ്പൊ സ്വന്തമായിട്ട് ബാങ്ക് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് വിനോദ്, എന്റെ പുതിയ സ്റ്റാഫാ. നിങ്ങൾ കാര്യം ചെയ്യും, ബാലൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഗവൺമെന്റ് ആശുപത്രി കൊണ്ട് കൊടുത്തേ. ആ ബിരിയാണി ആവട്ടെ. പോട്ടെ, ശരിയെന്നാ. ഇത് ആര്? ദുബായ്കാരനോ? ദുബായിന്ന് കൈയും വീശാണോ വന്നത്? എന്റെ മമ്മി ദുബായിന്ന് കിട്ടിയതൊന്നും ഇങ്ങോട്ട് തരാൻ കൊള്ളത്തില്ല. ഇവനാരാടാ? ഇവനാ ദുബായ്ക്ക് പോകാൻ വിസ എടുത്തു വന്ന്. ഓ വാ. ജീവിതത്തിൽ കല്യാണം കഴിച്ച് നന്നായി ഇന്നിപ്പോ തോന്നി പോകുന്നുണ്ട്. ഒരുതരം ആവേശമാണ്. മക്കള്, കൊച്ചുമക്കള്, ചാവാൻ തോന്നില്ല. ചോദിക്കുന്നുണ്ടോന്ന് തോന്നരുത്. മക്കളൊക്കെ ഉണ്ടായിട്ടും സാറെന്തിനാ സോളമനെ പോലെ ഒരുത്തിനെ ഇതൊക്കെ ഏൽപ്പിച്ചത്? പത്മനാഭൻ നായർക്ക് സർക്കാർ തന്ന ശമ്പളമല്ലല്ലോ, ഞാൻ ചോദിച്ചു വാങ്ങിയ കമ്മീഷനല്ലേ. അത് ഞാൻ മക്കൾക്ക് കൊടുത്ത് ഇതിനകത്ത് വന്ന് കിടന്ന് തിരിച്ചിറങ്ങുന്നതിന് മുമ്പ് അവന്മാര് തമ്മി തല്ലി ചാവും. ഞാനായിട്ടത് കൊടുത്ത അച്ഛൻ മക്കൾക്ക് കൊടുത്തതായിട്ടേ കരുതു. പിന്നെ സോളമൻ, അവനെ ഞാൻ ശരിക്കും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു.
ഇനി കളിച്ചു നിൽക്കാൻ സമയമില്ല. ഞങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു സോളമാനാകാതിരുന്നാൽ ജീവൻ ബാക്കി. വെറുതെ പറഞ്ഞതാടോ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ഈ പത്മനാഭൻ. ഒരറുപത് വയസ്സ് കഴിഞ്ഞ് കിട്ടുന്ന അടികളൊക്കെ നമ്മളെ ഇരുത്തിക്കളയും. കാരണം അത് തിരിച്ചു കൊടുക്കാനുള്ള ആരോഗ്യമോ സമയമോ നമുക്കില്ലെന്ന് നമുക്ക് തന്നെ അറിയാം. പത്മനാഭൻ സാറേ, നമുക്ക് പ്രായം 30 ആയിട്ടുള്ളൂ. അടി കിട്ടിയാലും കൊടുക്കാനുള്ള സമയമുണ്ട്, ആവതുമുണ്ട്. നിങ്ങളെക്കുറിച്ച് ഞാനൊരു കഥ സോളമനോട് പറഞ്ഞു. പക്ഷേ ആ കഥ അവൻ ഒരിക്കലും വിശ്വസിക്കില്ല. അത് മനസ്സിലാക്കി വേണം നിങ്ങൾ അവനെ കാണാൻ പോകാൻ. അവൻ തരുന്ന പൈസ മേടിക്കുക. അതൊരു ടെസ്റ്റ് ഡോസാണ്. അത് തരാതിരിക്കാൻ അവനാവുന്നതും ശ്രമിക്കും. നിങ്ങളെ ഞാൻ കണ്ണടച്ച് വിശ്വസിക്കുകയാണ്. കാരണം നിന്റെ ബൈക്ക് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നും സ്റ്റാലിനെ നിന്റെ അമ്മ വാങ്ങുന്ന വിധവാ പെൻഷൻ എത്രയാണെന്നു വരെ എനിക്കറിയാം. ഒറ്റയെ കാണാൻ മറക്കണ്ട. നിന്റെ അടുത്ത അവസ്ഥ എന്താന്നും എനിക്കറിയില്ല, പക്ഷെ എന്റെ കൂടെ വരുന്നേ നിനക്ക് നല്ലത്. പത്മനാഭൻ നായർ, 500 കോടി, സോളമൻ, പോറ്റി, ഈ വെള്ളവാടി തീരുന്നതിന് ഇതൊക്കെ മറക്കുന്നയാ നമുക്ക് രണ്ടുപേർക്കും നല്ലത്. ചാവേറുകളാണ് നമ്മള്. എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാ പത്മനാഭനെ പിടിച്ച് ശിക്ഷ എഴുതുന്നതിന് ഇറങ്ങിയത്. അല്ലാതെ അയാളെ നന്നാക്കാൻ വേണ്ടിട്ടൊന്നും. പിന്നെ നീ എന്നെ എന്തിനാ ഇതിനകത്തേക്ക് വലിച്ചിട്ടത്? എനിക്ക് ആരെ വേണമെങ്കിലും വിളിക്കായിരുന്നു, പക്ഷെ അവരാരും ജയിലിൽ കിടക്കുന്ന ഞാൻ കാരണമല്ലോ. ഇവിടുന്ന് മാറിക്കാണെന്ന് ഞാനില്ല. നീ ആ സോളമനെ കുറിച്ചൊക്കെ കേട്ടല്ലേ മജീദ്? ഇവിടുന്ന് മാറി നിന്റെ പ്രശ്നങ്ങൾ തീരുമോ? എടാ, നിന്റെ ബൈക്ക് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് വരെ അയാൾക്കറിയാം. എന്റെ അമ്മ എത്ര പെൻഷൻ വാങ്ങിക്കുന്നതെന്ന് അയാൾക്കറിയാം. പിന്നെ മംഗലാപുരത്ത് വിളിച്ചിരുന്നു. ഒളിവിലിരുന്ന് മരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ എന്തേലും നേടാറങ്ങുന്നത്? പത്മനാഭൻ സാർ വന്നിട്ട് വന്നാണല്ലേ? അതെ. വഴി വേണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടിയോ? കുഴപ്പമില്ല, ഗൂഗിൾ മാപ്പ് ഇട്ടായിരുന്നു. അപ്പൊ എവിടെന്നാ വരുന്നത്? കുറച്ച് ദൂരെന്നാ. ദൂരെ എന്ന് പറയുമ്പോ ബീച്ച് റോഡില്ലേ, അവിടെ നിന്നാ. പൈസ എന്റെ ഒരു സുഹൃത്തിന്റെ കയ്യിലായിരിക്കുന്നു, നമുക്കൊന്ന് പോയി എടുക്കേണ്ടി വരും. നിങ്ങളെ വണ്ടിയിലല്ലേ വന്നത്? അതെ. മണിയാ, നീ വണ്ടിയെടുത്ത് പറയാ പോരെ. ഞാനൊന്ന് റെഡിയായിട്ട് വരാം. നമ്മൾ തമ്മിൽ നേരത്തെ കണ്ടിട്ടുണ്ടോ? കാണാൻ സാധ്യതയില്ല. എവിടെയായിരുന്നു? കൊച്ചിയിലായിരുന്നു കുറച്ചധികം കാലം. അവിടെ എന്തായിരുന്നു പരിപാടി? അവിടെ ഊബർ ഓടിക്കായിരുന്നു. എനിക്കൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു. നമ്മളിപ്പോ എന്റെ ചേട്ടന്റെ സ്ഥലത്തേക്കാ പോകുന്നത്. ആ ചേട്ടൻ എന്ന് പറഞ്ഞാ എന്റെ പഴയൊരു ചങ്ങാതിയാ. അവന്റെ കയ്യിലാ നിങ്ങക്ക് തരാനുള്ള പൈസ. ചങ്ങാതി ആയതുകൊണ്ട് തന്നെ കിട്ടാനുള്ള കാശിനു വേണ്ടി കുറെ പുറകെ നടത്തിച്ചു. പിന്നെ ഇന്നലെ ഞാൻ വിളിച്ചു പറഞ്ഞു പത്മനാഭ സാറിന്റെ ആവശ്യമാണ് എനിക്ക് പൈസ വേണമെന്ന്. നിങ്ങക്ക് ആവശ്യം ഒന്നുമില്ലെങ്കിൽ പത്മനാഭ സാർ എന്നോട് പറഞ്ഞു. പത്മനാഭ സാറിനെ എനിക്ക് പിണക്കാൻ പറ്റില്ല. അല്ല, പൈസ അപ്പൊ ഇന്ന് തന്നെ കിട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇവന്റെ അനിയനുണ്ടായിരുന്നു. പക്ഷെ അവസാനം നന്മവരം എന്റെ കൂടെ നിന്ന് എന്റെ കുറെ പൈസയും പെട്ടിച്ച് എനിക്ക് നല്ലൊരു പണി തന്നിട്ട് ദുബായ് കിടന്നുള്ളത്. ദുബായ് ചെന്ന് മൂന്നാമൊക്കെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ കാറടിച്ചട്ടെ ചത്ത്.
എടാ ഞാൻ ഒരു ഒരു മണിക്കൂറിലും എത്തും. നീ ആ കാശിനെ എടുത്ത് വെച്ചേക്കോ. ആ നീ ഓഫീസ് തന്നെയല്ലേ? ഞാനുണ്ട്, ഞാനിപ്പോ തന്നെ ഓഫീസിലെത്തും. ഓക്കെടാ ഓക്കെടാ. ഒരു മണിക്കൂറിൽ ഇങ്ങോട്ട് വരാന്നല്ലേ പറഞ്ഞത്? കാശ് കൊണ്ട് നീ വീട്ടിലേക്ക് ഇറങ്ങിയതായിരിക്കും അല്ലേ? പത്മനാഭൻ സാറ് പറഞ്ഞ പൈസ എടുത്തു. നമ്മളെ ചെക്ക് കേസ് അവനോട് പറഞ്ഞു. അപ്പൻ അങ്ങനൊന്നും ചെയ്യാൻ വഴിയില്ലെന്ന് അവൻ പറഞ്ഞു. പറഞ്ഞപ്പോ തന്നെ അവൻ സെറ്റിൽ ചെയ്ത് തന്നു. ശരി, ഇതൊന്നും ഞാൻ ഓർത്തിരിക്കുന്നില്ല. അല്ല, എല്ലാത്തിനും ഒരു കണക്കാണല്ലോ. നിങ്ങൾ പത്മനാഭൻ സാറിനോട് ഈ കണക്കൊക്കെ പറഞ്ഞാൽ മതി. ഞാൻ ഒന്നും പറഞ്ഞു. സാറ് പറഞ്ഞത് നിങ്ങളെ അക്കൗണ്ടിനെന്നാ, അതുകൊണ്ട് പറഞ്ഞതാ. ഞാനേ പത്മനാഭന്റെ പൈസ കണക്ക് മാത്രം ഒന്നല്ല നോക്കുന്നു, അങ്ങേരുടെ എല്ലാ കണക്കിന്റെയും അക്കൗണ്ട് ചെയ്യാൻ നോക്കുന്നു. കിട്ടിയോടാ ആളെ, അവളെ വീട്ടിൽ നിന്നൊക്കെ മാറി, എന്തൊക്കെയോ സീനുണ്ട്. ഇപ്പൊ വികാസ് നഗറിൽ എന്താണ് താമസം? ശരി, നീ നമ്പർ കിട്ടി അറിയിക്കേ. ഓക്കേടാ, ശരി അച്ഛൻ. ഒന്ന് താടി സെറ്റ് ചെയ്യണം. ഇതാരി സ്ഥാനല്ല, വാ ഒരു 10 മിനിറ്റ്. ഓ, നിന്റെ കേസൊക്കെ എന്താടാ? തീർന്നോണ്ടിരിക്കുന്നു. നിന്നെ അന്വേഷിച്ചിട്ട് പോലീസുകാരോട് വന്നിരുന്നല്ലോ. പോലീസാ? ആ, പോലീസായതുകൊണ്ട് ചോദിച്ചപ്പോ എല്ലാം പറഞ്ഞു. യൂണിഫോമിലായിരുന്നു? യൂണിഫോമിലൊന്നല്ലായിരുന്നു, പക്ഷെ കണ്ടറിയാൻ പാടില്ല പോലീസുകാരാണെന്ന്. കാല് കണ്ടറിയില്ല പോലീസാണെന്ന്. എനിക്ക് ഒരു ചെക്കൻ, ഇപ്പൊ കുത്തിയും പറിച്ച് ഇവിടെ വന്നു. കുറച്ച് പൊക്കമുണ്ട്, ഒരു താടിയുണ്ട്, അത്രല്ലേ ഉള്ളൂ. മജീദ്, ഓടേണ്ട സമയത്ത് ഓടണം, ഇല്ലെങ്കിൽ ഷർട്ട് അരിപ്പയാവുക. സോളമൻ ഇപ്പൊ നമ്മളെ പറ്റി കംപ്ലീറ്റ് അറിഞ്ഞിട്ടുണ്ടാവും. അവനായിട്ടൊരു ഡിസ്റ്റൻസ് ഉള്ളോണ്ട് കൊള്ളാം. നീ ഒരു കാര്യം ചെയ്, ആ പോറ്റി സാറിനെ ഒന്ന് വിളി, എന്നിട്ട് രാവിലെ പോയി സാറിനെ ഒന്ന് കാണാം. ഒരു 10 മിനിറ്റ് പുറത്തു നിന്നേ. സാറ്, ആ സോളമൻ എന്റെ നാട്ടിൽ വന്ന് മൊത്തത്തിലൊന്ന് തപ്പിട്ട് പോയിട്ടുണ്ട്. അവനിപ്പോ എല്ലാം അറിഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങൾ അവനെ കാണണ്ട. അവനെപ്പോ കണ്ടെന്നാ സാറേ? ഇന്ന് രാവിലെ സോളമൻ എന്നെ കാണാൻ വന്നിരുന്നു. അവൻ നിങ്ങളെപ്പറ്റി ഒരക്ഷരം പോലും മിണ്ടിയില്ല. കാണണ്ട എന്ന് പറഞ്ഞ എന്തിനാണെന്ന് മനസ്സിലായോ? നിങ്ങൾക്കൊരാളെ സെറ്റ് ചെയ്യാൻ പറ്റുമോ? 100-ൻറെയും പരിപാടിയായിട്ട് നടക്കുന്നവരെ കൊണ്ടുവരരുത്. നമ്മുടെ കയ്യിൽ എത്ര കാശാണെന്നുള്ളത് അറിയാം. ബാക്കി ഞാൻ സോളമനോട് പറഞ്ഞോളാം. പൈസ കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാ? ഒരാഴ്ചക്കകം കൊടുക്കാന്ന് പറ. ഒരാഴ്ച കൊണ്ട് സോളമന്റെ കയ്യിൽ നിന്ന് ആ കാശെടുക്കാനുള്ള രാഷ്ട്രീയം എനിക്കറിയാം.
എവിടെയായിരുന്നു? കുറെ നാളായല്ലോ. ഇതാരാ? ഞാനിപ്പോ രണ്ടു കൊല്ലമായിട്ട് എന്റെ കൂടെ. എന്റെ ഫ്രണ്ട് ആണ് സ്റ്റാലിൻ. അത് ശരി. അർജുൻ സേ സ്റ്റാലിൻ. സെറ്റ്. എന്നിട്ട് എന്താ കാര്യം? ഗുണമുള്ള കാര്യ, കുറച്ച് ഡോളർ കൺവേർട്ട് ചെയ്യണമായിരുന്നു. കണക്കുള്ളതാണോ കണക്കില്ലാത്തതാണോ? കണക്കുള്ളതാ, പക്ഷെ കാണിക്കാൻ പറ്റൂല. ചെറിയ പൈസയുടെ കാര്യമാണെങ്കിൽ നമുക്ക് ഇവിടെ ആളുണ്ട്. ചെറിയ പരിപാടി അല്ല, ഒരാളുണ്ട്. പക്ഷെ ഈ പൈസയുടെ കാര്യത്തിൽ നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അവിടെ പോയിട്ട് കാര്യമുള്ളൂ. ഉറപ്പൊക്കെ ഉണ്ട്, എല്ലാം ഓക്കെയാണ്. തലം പറഞ്ഞുതരാം, അങ്ങോട്ട് പോയാ മതി. അല്ല, സീറ്റ് നേരിട്ടൊന്ന് കണക്ട് ചെയ്യായിരുന്നെങ്കിൽ. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആവശ്യമില്ലാത്തവരവിടെ ചെല്ലാറില്ല. എന്താ പേര്? മുഹമ്മദ് സനാഫ്. Where do you want to deliver the money? You mean anywhere in India? മൊത്തമല്ല, കുറച്ച് ദുബായിലും കുറച്ച് ഓസ്ട്രേലിയയിലും. ക്ലയന്റിന്റെ മക്കൾ രണ്ടുപേരും അവിടെയാണ്. ബാക്കിയുള്ളത് ഇവിടെ തന്നാ മതി. ദുബായ് പെട്ടെന്ന് കൊടുക്കാം. ഓസ്ട്രേലിയ കൊളപ്പല്ല, ഹാളുണ്ട്. എത്രയാണ് ടോട്ടൽ ഫിഗർ? $70 million. ഏകദേശം ഒരു 500 crore. സോ ഡോളറിന്റെ പരിപാടിയല്ലേ? 2-3 years process ആണ്. ഫിഗർ ഇത്ര വലുതായതിലാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്റെ ഒരു ക്ലയന്റ് കുറച്ച് ഡോളേഴ്സ് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അയാൾക്ക് ഇമ്മീഡിയറ്റ്ലി വേണ്ടെങ്കിൽ നമുക്ക് നാളെ തന്നെ തുടങ്ങാം. ഹലോ സോളമൻ. ഹലോ സനാഫ്. നീ കുറച്ച് പൈസ കൺവേർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ? പിന്നെ നീ ഒന്നും പറഞ്ഞില്ല. റേറ്റ് സെറ്റ് അല്ലേ? സിമിലർ എമൗണ്ട് ആയിട്ട് രണ്ട് പാർട്ടികൾ വന്നിട്ടുണ്ട്. നിനക്ക് ഉടനെ ആവശ്യമില്ലെങ്കിൽ ഞാൻ അവർക്ക് കൈ കൊടുക്കട്ടെ. പിന്നെ 6 months കഴിഞ്ഞ് എന്തെങ്കിലും നടക്കൂ. Can you do me a favor? Can you show me the party? അവരൊന്ന് കാണിച്ചു തരാമോ? അപ്പൊ എങ്ങനെയാ? നീ പറയുന്നതാണ് റേറ്റ്. ഓൺലി വൺ കണ്ടീഷൻ, അവര് രണ്ടുപേരും അവിടെ നിന്ന് ജീവനോടെ പുറത്തു പോകരുത്. That's how I run my business.
കേറി നമുക്ക് വോട്ടർ ടാങ്കില്ലേ. ഇമാതിരി പണിയാണ് ചാ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒറ്റ കാര്യം ചെയ്യത്തുള്ളൂ, വീട്ടിൽ കയറി തല്ലു. നിന്റെയിൽ ഇരിക്കുന്ന ഈ 500 കോടി രൂപ തന്തയില്ലാത്ത പൈസ, അതുകൊണ്ട് നിന്റെ തന്ത നീ മാത്രമെന്ന് വിചാരിക്കരുത്. വീട്ടിൽ കയറി തല്ലിയില്ലേ? വധശ്രമത്തിന് അവൻ കേസ് കൊടുത്തേക്കുന്നത്, അവനെയും അവന്റെ ഭാര്യയും കൊച്ചിനെയും കൊല്ലാൻ നോക്കിയെന്ന്. നിനക്ക് വല്ല കാര്യമുണ്ടോ? അത്രങ്കിലും ഞാൻ ചെയ്യണ്ടേ? നിനക്ക് എന്നോടെങ്കിലും പറയാറുന്നു? എനിക്കറിയാവുന്ന ഒരു പോലീസുകാരൻ എന്നോട് ഇത് പറഞ്ഞോണ്ട് ഞാനിത് അറിഞ്ഞു. അല്ലെങ്കിൽ അവരൊന്ന് തൂക്കിയെടുത്തോണ്ട് പോയേനെ. നിന്റെ ഭാഗ്യത്തിന് ആഭ്യന്തരമന്ത്രി ഇവിടെ ഒരു പോലീസ് കോൺഫറൻസ് വെച്ചിട്ടുണ്ട്. പോലീസുകാരൊക്കെ അവിടെയാ. അത് കഴിഞ്ഞ് അവരിങ്ങ് എത്തും. നേരം വെളുക്കുന്നതിന് സ്ഥലം വിട്ടോണം. പോലീസാ, നിന്നെ കൈ കിട്ടിയാ വച്ചേക്കത്തില്ല. സോളമൻ കാണേണ്ടവരൊക്കെ കണ്ടിട്ടുണ്ടാവും, ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? എല്ലാവരും ചെയ്യുന്നത് ചെയ്താ മതി, ഒളിവിപ്പോ. കേരളം വിട്ട് എങ്ങോട്ടെങ്കിലും. മജീദ്, എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. എനിക്കും അതേ വികാരം തന്നെയാടാ. ഇവിടെ തട്ടുകടയൊന്നുമില്ലേ? എടാ, ഇവിടെ വീട് മാത്രം ഉള്ളതോ തട്ടുകട ഒന്നും ഇല്ലേന്ന്? പാതരാത്രിക്ക് നിന്റെ അച്ഛൻ മംഗലാപുരം തട്ട പറഞ്ഞു വെച്ചേക്കുന്നു. പിന്നെ എന്ത് മാങ്ങാത്തൂന്ന് കാണിക്കാൻ? അയ്യ പറയടാ. പിന്നെ എന്ത് മാങ്ങാത്തൂന്ന് കാണിക്കാൻ നീ എന്നെ ഇത്ര നേരം നടത്തിച്ചു? നീ ഒന്നും ചെയ്യണ്ട. ഞാനിവിടെ ഏതെങ്കിലും വീട്ടിൽ കയറി കുറച്ച് ഭക്ഷണം സെറ്റാക്കാൻ പറ്റുമോ നോക്കട്ടെ. വീട്ടിൽ കയറി ഭക്ഷണം സെറ്റാക്കാനോ? നിനക്ക് പ്രാന്താ, നല്ല ഇടി കിട്ടൂട്ടോ. ഓ, ഞാൻ എടുത്തിട്ട് വരാം. തിന്നുവോ? എനിക്ക് മോഷ്ടിച്ച ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ല. നീ ഇവിടെ നിക്ക്, ഞാൻ കേറാൻ പറ്റിയ വീട് വല്ലതും ഉണ്ടോന്ന് നോക്കട്ടെ. എവിടെ? നിനക്കിടികൊണ്ട് നല്ല ശീലമായിരിക്കും, എനിക്കൊരു താല്പര്യമില്ല.
ചൊണ്ടാക്കാരിക്കാൻ വേണ്ടി ചെയ്തതാ. വേറെന്തെങ്കിലും വേണോ? ഒരു മുട്ട പൊരിച്ചു കിട്ടും. മുട്ട പൊരിച്ചോ? എന്താ സാധനം? എടാ അത് മുട്ടയ്ക്കകത്ത് കുറച്ച് തേങ്ങ ഇടും, ബാക്കിയെല്ലാം ഓംലെറ്റ് പോലെ തന്നെ. അയ്യോ തേങ്ങ ഇല്ല. സാറല്ല ഓംലെറ്റ് മതിയോ? ഏ വേണ്ട വേണ്ട, വീട്ടിലെപ്പോഴും ഉണ്ടാക്കും. നീ എന്താ എന്നെ പെട്ടെന്ന് അന്വേഷിച്ച് പിടിച്ചു വന്നത്? സാധാരണ പോയാൽ ഒരു പോക്കാണല്ലോ, ഇപ്പൊ എന്താ കേസ്? ഇവനൊരു തന്നെ വീട്ടിൽ കയറി ഇടിച്ച്, അവിടെ നിന്ന് കുറച്ചാൾ മാറിയിരിക്കണം. അതിനാണോ ഇവിടെ വരെ ഓടി വന്നത്? എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? എല്ലാം ഓക്കെ ആയിരുന്നെങ്കിൽ ഞാൻ മുഴുവൻ ദുബായി പോയി സെറ്റിൽ ചെയ്തേനെ. ആ അവിടെയും പോലീസൊക്കെ ഉണ്ട്. चित्रा तू यहाँ पे नहीं है क्या? हाँ नहीं हूँ. മമ്മി, കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുവുള്ളം നിറവേറ്റുന്നതിൽ കാരുണ്യവാനായ അങ്ങ് മാലാഖമാരുടെ സമൂഹത്തിൽ ചേർത്തെരളണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുള്ളണമേ. ആമേൻ. വിശ്രാന്തി നൽകണമേ. നിത്യതേജസ് ഇയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ.
സാറേ, കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. സാറേ, വെള്ളം വേണമെന്ന്. നിനക്ക് കഴിക്കാൻ വല്ലതും വേണോ? വേണ്ട സാർ. സാറേ, സ്റ്റാലിൻ താൻ എന്തായി കാണിക്കുന്നു? ഓ അയ്യോ, ചേച്ചി എന്തെങ്കിലും അറിഞ്ഞോ? ഇല്ല, സ്റ്റേഷനിൽ ഒന്നും എത്തിയിട്ടില്ല. അല്ലെങ്കിലും ഈ കേസിന് സ്റ്റേഷനിൽ അന്വേഷിക്കുന്നതിൽ കാര്യമില്ല. ചേച്ചി, ഞാനിപ്പോ വിളിക്കാവേ. ചേട്ടാ, എന്താ ചേട്ടാ, വല്ലതും അറിഞ്ഞായിരുന്നോ? കാര്യങ്ങൾ കുഴപ്പമാണല്ലോ മഞ്ജീത്. കാക്കിട്ടോമാര് കൈമലത്തിൽ കാണിക്കുക, ഒരുത്തരും ഒന്നും അറിയത്തില്ല. എന്നാ ഇവിടെ Yeah.
ഭാഗത്തിലെ ജീവിതോടാ. കള്ളം ചത്ത് പോലീസാര് പിടിച്ച്. നിനക്ക് നിന്റെ അമ്മനെ വലിയ ഇഷ്ടമായിരുന്നല്ലേ. ഞാൻ കുറെ ചോദിച്ച്, നിന്നെ പറ്റി അവരൊരു അക്ഷരം മിണ്ടിയില്ല. പറ്റിപ്പോടാ, നീ അതുകൂടി അവിടെ പറഞ്ഞേക്ക്. വിഷമിക്കാനോ ഒന്നുമില്ല സ്ഥലെ. പത്മനാഭനാരുടെ വാക്കും കേട്ട് നീ ഇറങ്ങി തിരിച്ചപ്പോഴത്തേക്കും നീയൊക്കെ ഓർക്കണ്ടായിരുന്നു. നമ്മളൊന്ന് അൽത്താരമാരമാരല്ലോ. ഹലോ, പത്മനാഭനാരുടെ കണക്ക് പുസ്തകത്തിൽ എഴുതിക്കോ, അയച്ചവന്മാരുടെ കൂട്ടത്തില് ഒരുത്തന സോളമൻ കൊന്നു. ഹലോ ഹലോ, രാജു ദിയാ സച്ചിന്റെ പുതിയ വീഡിയോ ഉണ്ടാ. ഏതാടാ? ആ മറ്റേ ഹെൽമെറ്റ് ഇടാത്തവര് ഉപദേശിക്കണേ. കരഞ്ഞു വിടാ. ഓരോരുത്തർ ഫേമസ് ആവാൻ വേണ്ടി കാണിക്കണ പരിപാടികളെ. ആര് സച്ചിന് ഫേമസ് ആവാനാ? ഇതൊരു ദുഷിപ്പാണ. ഞാനെന്ത് ദുഷിപ്പോറിന്റെ അടുപ്പ്. അണ്ണാ, നമുക്ക് ഈ ലോക്കലായി തവള എടുത്ത് നിർത്തിട്ടേ, കുറച്ചും കൂടി ഹൈ എൻഡ് ആയി നമുക്ക് ഈ വില പന്നീനെ പോത്തിനെ വെടിവെക്കാൻ പോയാ. ബേസിക്കലി വി ആർ ഹണ്ടേഴ്സ്. ഇത്ര ഉള്ളൊരു പന്നിനെ വെടിവെക്കണ പണിയാണ് ഇത്. ഇത്രക്കെ ഉള്ളൊരു തവളനെ പിടിക്കണം, മനസ്സിലായോ? തോക്കൊക്കെ കണ്ടാ? കണ്ടാന്ന്. ഇവിടെ പണ്ട് ചോളയാർ കാട്ടില് ഞാനും അളിയനും കൂടി വെടിവെക്കാൻ പോയി. ഭയങ്കര നിറവറായിരുന്നു. നിറവറ നിറവയറായിരുന്നു. അളിയൻ തോക്കിനെടുത്തത് പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോ കാട്ടില് ഒരനക്കം നേരെ തോക്കിനെടുത്ത് ചൂണ്ടി. കൊടുത്തിരി പണി, കിട്ടിലെ പണി. വെടികൊണ്ടൊരു ഫോറസ്റ്റുകാരനെ കുണ്ടിക്കായിരുന്നു. ഒരു മനുഷ്യനെ വേട്ടയാടിയിട്ടുള്ളതാണ് ഞാൻ. അണ്ണാ, ഇവിടെ സത്യം വിട്ടും എന്നാ പ്രശ്നമൊക്കെ എന്ത് കഷ്ടപ്പെട്ടെന്നുള്ള സോൾവ് ചെയ്ത്. അടാ, ഒരാള് ബെഡെല്ലാം ചീത്തയല്ല. ഈ ചെളിയിക്കിടന്നവനൊക്കെ ഇവിടെ കയറ്റി വൃത്തിയാക്കിയത് എന്തിനാണ്? പുറത്തവിടെ എങ്ങനെ ഇട്ട് വൃത്തിയാക്കായിരുന്നില്ലേ? എല്ലാം വലിച്ച് അകത്തേക്കുണ്ട്. ഷോ, എന്റെ ചെരുപ്പും ചീത്തയി. ഇയാൾക്ക് എന്താ പറ്റിയത് അറിയില്ല. ആരാ ഇവിടെ കൊണ്ടുവന്നാക്കിയത്? ആരോ രണ്ടു മൂന്നാൾ കൊണ്ടാക്കിട്ട് പോയതാ. മോശം, വല്ല കള്ളടിച്ച് എവിടെയെങ്കിലും വീണതായിരിക്കും. സോളമാ, തട്ടി കയ്യിലിട്ട് തന്നാലേ. ഞാനിപ്പ എന്താ ചെയ്യണ്ട? താനിപ്പൊന്നും ചെയ്യണ്ട, പറ്റുമെങ്കിൽ അവന് വല്ല സഹായം ചെയ്യ്. എന്താന്നാ പറഞ്ഞ? അരക്കി താഴോട്ട് തളർന്നു പോയി. ഹാഫ് പാരലൈസ്ഡാണ്. വല്ലാത്തൊരവസ്ഥയാണ് അവന്. ഇനി എണീറ്റ് നടക്കാൻ അവന് ഒരിക്കലും കഴിയില്ല. ചാവുന്നായിരുന്നു സേഫ്. പത്മനാഭൻ, പൈസ എന്തുകൊണ്ടും അതായിരുന്നു നല്ലത്. ഇതിപ്പിന്നെ അറിയുമ്പോ പോറ്റി വിളിക്കും. പത്മനാഭൻ സാർ എന്നോട് ഉടക്കുന്നില്ലെന്നുള്ളൂ. അയാൾക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. സോളമാ, സമയം നന്നല്ല. ഇപ്പൊ വെറുതെ ഇരിക്കെ അവനെ തട്ടിക്കൂട്ടിലിടാൻ പോലീസുകാർക്ക് നന്നായിട്ട് അറിയാം. അത് ഞാൻ ചെയ്യിച്ചോളാം. എന്റെ പൊന്നു സാറ്, ജീവിച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് ഇനി കാര്യം എന്നുള്ളതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. സാറ്, അവനെല്ലാം നല്ല ഓർമ്മയുണ്ടാവും അല്ലേ? ഹലോ ഹലോ,
മജീദ്. ആ പപ്പു, മജീദ്, എന്റെ പാർട്ണർ അല്ലേ വിനോദ്. അവ അണ്ണനെ പോലെ ഒരാളെ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കണ്ടെന്നാ പറയണേ. ആരെ? സ്റ്റാലിനെയോ? അവൻ അങ്ങനെയാ പറഞ്ഞത്. ഞാനിപ്പോ പഴനിയിൽ ഒരു ഓട്ടം വന്നിരിക്കുക, തിരിച്ചങ്ങോട്ട് വരുന്നേ ഉള്ളൂ. നീ ഒന്നു പോയി നോക്കൂ. പോണ്ടേ, പരിചയക്കാരൻ ആരെങ്കിലും ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ താ. അതുമില്ല. നീ ആരക്കാത്തൂടെ കിടക്കൂടാ? നിനക്ക് എന്നെ ഒന്ന് വിളിക്കാൻ വേണ്ടായിരുന്നു. എനിക്ക് എന്റെ നമ്പർ കാണാതെ അറിയത്തില്ലടാ. എഴുന്നേറ്റ് വാടാ. ഇനി എഴുന്നേറ്റൊന്നും വരാൻ പറ്റും തോന്നുന്നില്ല. എടുത്തോണ്ട് പോണ്ടൊരു പറ്റോ? നീ എന്തേ പറയുന്നേ? അമ്മമാർക്ക് എന്നെ അരക്ക് കാത്തു തളർത്തിടാൻ പറ്റി. സോളമനും പോലീസും എല്ലാരും കൊണ്ട് വിചാരിച്ചിട്ടു. അത്ര പറ്റുള്ളൂ. എങ്ങോട്ടാ? വീട്ടിലേക്ക് പോ സാറ്. അതൊരു കേസൊന്നും തീർന്നില്ലല്ലോ മോനെ. ഒരു കാര്യം ചെയ്യ്, എടുത്ത് വണ്ടിയിലേക്ക് നോക്ക്, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. എന്റെ പൊന്ന് സാറെ ഹാഫ് പാരലൈസ്ഡ് ആണ്, വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. വണ്ടിയിലേക്ക് എടുത്തു നോക്കട. വല്ല പെട്ടിക്കടയിട്ടോ ലോട്ടറി വിറ്റോ ജീവിച്ചോണം. ഇപ്പല്ല കേസൊക്കെ തീർന്നിട്ട് ആദ്യം ജഡ്ജി മാമനെ പോയി കാണണം. അവന്റെ വക്കൊന്നും പൊട്ടാതെ വേണം ജഡ്ജിയെ കൊണ്ടുപോയി കാണിക്കാൻ. ഞാൻ സാറിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഞാനത് ഒന്നോട് സംസാരിച്ചു നോക്കാം, നോക്കട്ടെ. പ്രതാപൻ സാറല്ലേ? സാറില്ലല്ലോ. പിന്നെ ഇവിടെ ഏത് സാറുള്ളത്? ഞങ്ങൾക്ക് സ്റ്റാലിനെ ഒന്ന് കാണണം. സ്റ്റാലിനെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലോട്ട് കൊണ്ടുവരിക. വാ പോവാ. എന്താടോ? സബ് ജയിലേക്കുള്ള കേസാണ്. ആളെ വിളിക്ക്. ആക്ക് നടക്കാൻ മേല സർ. വെള്ള അല്ല, ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് സർ. അതെന്താ അവസ്ഥ? എന്ത് വാടോ ഇത്? തന്റെ പോലീസ് വഴിയൊന്നും എന്റെ മുറ്റത്ത് വേണ്ട. എന്താ കേസ്? ട്രസ്പാസിംഗ് ആണ്. IPC 404-3-2-3 സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സമയത്ത് വണ്ടി നിന്നെടുത്ത് ചാടി. ചാടി ചെയ്തോ? അതോ എടുത്ത് എറിഞ്ഞതോ? അതെ, ഈ റിമാൻഡ് വെച്ച് തെളിവുണ്ടാക്കുന്ന പരിപാടിയും നിർത്തിയേക്ക്. ഇവിടെ കിടന്ന് റിമാൻഡ് ഉണ്ടാക്കാതെ വല്ല ആശുപത്രി കൊണ്ടുവരാൻ നോക്കൂടോ. തുറക്കടോ, തുറക്കാൻ. വെള്ളറങ്ങാതെ ചത്തുകൂടയാള്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന കേസാണ്. എന്റെ മുന്നിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയത്. കുറച്ചു ദിവസം കഴിഞ്ഞ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഹാഫ് പാരലൈസ്ഡ് ആയിട്ടാ ഞങ്ങൾക്ക് കിട്ടുന്നത്. ബെയിൽ ആപ്ലിക്കേഷൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ജയിലിലേക്ക് വിടരുത് സർ. അല്ലെങ്കിൽ ആരെങ്കിലും രണ്ടുപേരും ഞാൻ വിടാൻ നിൽക്കുകയായിരുന്നു. ഇനി കേസും കൂട്ടെന്ന് പറഞ്ഞ ഒരാളി വഴിക്ക് വന്നു പോരുത്. യു വെയിറ്റ്. പറഞ്ഞു കേട്ടോടാ. ഇത്
അറിഞ്ഞാണ് ഞാൻ വീണ് പോയാർ കാത്തിരിക്കട പൈസയുടെ ആരും ചോദിക്കണേ തിരിച്ചറിഞ്ഞ ഭാഗ്യം ഒരു പത്ത് മിനിറ്റ് എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കുന്നേ വന്നു നിന്നെ ഈ അവസ്ഥയിൽ കാണേണ്ടി വന്നല്ലോ സാറില്ല സാർ നീ ഇനി ഒന്നിനും നിൽക്കണ്ട നമ്മുടെ അമ്മ പറഞ്ഞെല്ലാം മറന്നേക്ക് നിങ്ങളിനി സോളമനെ കാണണ്ട സാർ ആ പൈസ കാര്യം പറഞ്ഞാലും എന്റെ ജീവിതത്തിലുണ്ടായ ഒരു ചെറിയ നഷ്ടം പോലും മറക്കാൻ ഇനി സ്റ്റാലിൻ തയ്യാറല്ല നീ വിചാരിക്കുന്ന പോലെ അല്ല ഒന്നും കൂടെ നിൽക്കുന്നവര് വിചാരിച്ച പോലെ ആയാൽ മതി മുന്നോട്ട് പോവാൻ പൈസ വേണം സാറേ ശരീരവും ഈ അവസ്ഥയായി കണ്ടില്ലേ എന്റെ കയ്യിൽ എവിടുന്ന സ്റ്റാലിനെ പൈസ മജീദ് പോ സ്റ്റാലിനെ വഴിയുണ്ടാക്കാം പോകാതെ പത്മനാഭൻ സാറേ എന്റെ കഴിവുകേട് ഒന്നുകൊണ്ട് മാത്രം സോളമൻ ഇന്നും ജീവിച്ചിരിക്കുന്നു സിമെന്റ് തറ കിടന്ന് ചാവാതിരിക്കാനുള്ള പണി സാറും നോക്കിക്കോ ഇല്ലെങ്കിൽ സോളമൻ ചത്തു കഴിയുമ്പോ ആ പൈസക്ക് അവകാശങ്ങളില്ലാണ്ടായി മജീദ് ഇനി എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ ഈ പള്ളിയിൽ നിന്നും കൊണ്ട് അടക്കരുത് മെഡിക്കൽ കോളേജിന് കൊടുത്തേന്ന് പിള്ളേർ കുത്തിക്കേറി പഠിക്കട്ടെ സ്റ്റാലിൻ ജോൺ ആരായിരുന്നു അവന്മാർക്ക് ഒരു ചില്ലിക്കാശും കൊടുക്കണ്ട എന്തെങ്കിലും ചില്ലറ കിട്ടി അതുമ്മ പിടിച്ച് കയറുന്ന ടൈപ്പാ ഈ പത്മനാഭനാരെപ്പോഴും അവന്മാരുടെ അപ്പം മകൻ സാധ്യത തന്നെയാണ് ഇല്ല പത്മനാഭനാർ കൈവിട്ടു തനിക്ക് പിന്നെ ആരോടും വലിയ ആത്മാർത്ഥയില്ലാത്ത കൊടുത്തണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ തന്നെ വിളിച്ചത് ഞാൻ ഈ ലോകത്ത് ഒരു നാരിടം കൂടെയല്ല ആ സോളമൻ ഇന്ന് തന്നെ വിളിച്ച് നിങ്ങൾക്ക് ഇനി ഒന്നും കൊടുക്കരുതെന്ന് ഓർഡർ ഇട്ടിട്ടുണ്ട് സൂക്ഷിക്കണം അവൻ പണി തരാനായിട്ട് തീരുമാനിച്ചിറങ്ങിയിരിക്കും ഏതോ ഫിനാൻസ് കമ്പനിയിൽ കൊണ്ടുപോയി പൈസ ഇട്ടിട്ടില്ലേ അത് എത്രയും വേഗം എടുക്കാൻ നോക്കോ അണ്ടർവേൾഡ് കളിച്ച് കളിച്ച് ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി നിന്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യുമ്പോ എനിക്കുണ്ടായ നഷ്ടങ്ങളും കൂടെ നീ കണക്കാക്കണം നീ കുറച്ചു കാലം ജയിലിൽ കിടന്നു കാണും പക്ഷെ തിയേറ്ററിൽ നിന്ന് കത്തിയപ്പോ എനിക്കുണ്ടായ നഷ്ടം അതിലും മേലെയാണ് അത് കുറച്ചിട്ടുള്ള പൈസ ഞാൻ തരും എണ്ണി നോക്കണോ അപ്പൊ എന്റെ കണക്കുകൾ കഴിഞ്ഞു കേട്ടാ സോളമ വീട്ടിൽ പോയി ഈ മുണ്ടല്ല ഒറ്റ മുണ്ടെടുത്ത് പഠിക്ക് ജയിലിലെല്ലാരും അതാ ഏ നിങ്ങ പോയില്ലേ എന്തുറ്റി വണ്ടിയുണ്ടല്ലോ എന്നെ എന്താ പറഞ്ഞുവിടാൻ നോക്കണം പിന്നെ പറഞ്ഞു വിട്ടാ പോണാള് വീട്ടിൽ ചെന്ന് അപ്പം ചോദിക്കല്ലോ നിന്റെ കെട്ടിയവൻ എന്ത് ചെയ്യുന്നു എന്നെങ്ങനെ വീട്ടിലൊന്നും വിടാറില്ലല്ലോ അപ്പൻ ചോദിച്ചാ പറ കെട്ടിയവനായിട്ട് ബ്രേക്കപ്പ് ആയി പറ മൂന്നാല് ദിവസത്തേക്കാണ് ഞങ്ങൾ ദുബായിക്ക് വിട്ടൂടെ ആകെയുള്ള അനിയത്തി അവിടെയാ മൂന്നാല് ദിവസം ഒന്നുമില്ല മാക്സിമം ഒരു ദിവസം ഇന്ന് പോവാ നാളെ ഇങ്ങോട്ട് തിരിച്ചു വരും ഇവിടെ ആരും ഇല്ലാത്തോണ്ടാ ഞാനായിട്ട് ചെയ്തെടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതാരെയും ഏൽപ്പിച്ചാ ശരിയാവില്ല അതുകൊണ്ടാ നിരാശയാണല്ലോ വീട്ടിലുള്ള സോളമനെ എനിക്കറിയാം പുറത്തുള്ള നിങ്ങൾ ആരാണെന്ന് ഒരിപ്പോഴും എനിക്കറിയില്ല
സൂപ്രണ്ടിനെ താമ്പോ എന്ന് കാണണം. അയാൾക്കൊരു ചെറിയ പേടിയുണ്ട്. ആ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടോ? അത് സൂപ്രണ്ടിനെ ഏൽപ്പിക്കും. സോളമൻ, അവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. താമ്പോയ്ക്കോ ആ പിള്ളേരെ പിടിച്ച് കൂടെ നിർത്തിക്കും. സ്റ്റാലിൻ അങ്ങോട്ട് കൊന്നാമതിയായിരുന്നു. രണ്ടും പൊളവന്മാരാ, പിടിക്കാൻ പറ്റും നമുക്ക് തോന്നും, പക്ഷെ പിടുത്തം കിട്ടൂല. കുറച്ചായി അടുത്ത് എന്താ സോളമ്മ, വെള്ളവടിയാണോ? കോണിയെ എന്നാ ഞാനും ഓർമ്മ അടിക്കും. ഐസ് നാടോ സർ. കാറുണ്ടായിരുന്നു സോളമ? വന്നല്ലേ പറ്റൂ, ആവശ്യം എന്റേതായി പോയില്ലേ? പത്മനാഭൻ നായരെ സ്ഥിരമായിട്ട് ജയിലിൽ നിന്ന് ഇറക്കി വിടത്തില്ലെന്നേ ഉള്ളൂ. ഒരു രാത്രിയൊക്കെ പുറത്തിറക്കാൻ ധൈര്യമുള്ള സൂപ്രണ്ടുമാര് ഇപ്പോഴും ഉണ്ടോ കേരളത്തില്? സോളമ, ഞാനിപ്പോ വന്നത് നീ എനിക്ക് ആ പൈസ തരണം, അത് വാങ്ങിച്ചോണ്ട് പോകാന. സാർ, പൈസ എന്റെ കയ്യിൽ ഇല്ല. ഇവിടെ ഇല്ല. നിന്റെ കയ്യിൽ തന്നെ ഇല്ലേ അതിപ്പോഴും? അതുകൊണ്ട് സാർ. പോകല്ലേ സാർ? അത് കുറച്ച് ദൂരെയാണ്, പഴയ സെന്റ് പോൾസ് ബുറയുടെ സെമിത്തേരിയുടെ അകത്താണ്. അതിനി കറാച്ചിയിലാന്ന് പറഞ്ഞാലും ഞാൻ വരും. അനിയും മോനും വീട്ടിലേക്കാ പോയതല്ലേ? വഴി വെച്ച് ഞാൻ കണ്ടിരുന്നു. രാത്രിയിൽ ഒറ്റയ്ക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആളെ കൂട്ടി വിട്ടിട്ടുണ്ട്. എന്താ? മണി, നീ ഒന്ന് തെളിച്ചിട്, ഞാൻ സാറായിട്ട് പറയാ. സാർ, ഞാനത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് സാർ. മോന്തിക്കൊണ്ട് പോവാൻ നിന്റെയൊക്കെ തന്ത സമ്പാദിച്ചാണോടാ ഇത്?
ഇവിടെ എത്തും. രണ്ടുപേരും പൊയ്ക്കോ, അതാ നിനക്കൊക്കെ നല്ലത്. എന്നാ പത്മനാഭൻ പറഞ്ഞിട്ടാ ഞങ്ങൾ വന്നത്. സോളമനോട് പറഞ്ഞേക്കും. പൈസ അവന്മാര് കൊണ്ടുപോയി. ആര് കൊണ്ടുപോയെന്ന് സാറ പറഞ്ഞയച്ചില്ലേ? രണ്ടുപേര് അവന്മാര് തന്നെയാ. അവന്മാര് തന്നെയാ കൊണ്ടുപോയത്. ഞാനിങ്ങനെ മുണ്ടും മടക്കി കുത്തി നടന്നത് ജീവിതത്തിലെ ചില പ്രത്യേക മോമെന്റ്സുകളിലാണ്. 33 വയസ്സിൽ എനിക്ക് സീറ്റില്ലെന്ന് പറഞ്ഞപ്പോ പാർട്ടി ഓഫീസിലേക്ക് ഞാനിങ്ങനെ മുണ്ടും മടക്കി കുത്തിയാണ് നടന്നത്. പിന്നെ കോഴ വാങ്ങിച്ചെന്ന് പറഞ്ഞ് കതറിട്ടവനും ഇല്ലാത്തവനും പത്രക്കാരും ഒക്കെ ബഹളം ഉണ്ടാക്കിയപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ് നടന്നിട്ടുള്ളത്. ഒടുവിൽ എല്ലാത്തിനും തെളിവുണ്ടെന്ന് പറഞ്ഞ് കോടതി ഉത്തരവുമായി പോലീസ് എന്റെ വീട്ടിലേക്ക് വന്നപ്പോഴും ഞാൻ മുണ്ടും മടക്കിക്കുത്തി തന്നെയാണ് നടന്നിട്ടുള്ളത്. അല്ലാതെ തലകറങ്ങി താഴെ വീണില്ല. നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി കിടന്നതുമില്ല. സിമന്റ് തറയിലാണ് സോളമ ഞാൻ കിടന്നത്, സിമന്റ് തറയിൽ. പിന്നീട് ഒരിക്കൽ സെൻട്രൽ ജയിലിന്റെ വരാന്തയിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോയിട്ടുണ്ട്. അതിന്റെ ബാക്കിയാടാ ഞാനിപ്പോ നിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഞാനിപ്പോ എന്താ വേണ്ടത്? എഴുന്നേക്കാൻ വയ്യാത്ത ഒരുത്തൻ തന്റെ പണിയുടെ മേനിയും പറഞ്ഞിരിക്കാതെ പോയി പൈസ എടുത്തോണ്ട് വേണം. ഹലോ, നീ എവിടെ? വീട്ടില്. ഉറങ്ങിയോ? ഉറങ്ങുന്നു. എന്ത് പറ്റി? പന്നക്കളവാ. ഒരുപാട് കാശിന്റെ കളിയാ സാറേ. ചിലപ്പോ ദൈവങ്ങളും ഇതിന് തോക്കിടുന്നിരിക്കും. അങ്ങനെ കരുതിയാ മതി. നമ്മുടെ നാട്ടില് ഒരായുധം എന്നൊക്കെ പറഞ്ഞ കത്തി വരുന്നു. ഈ കളി ജയിക്കാം പക്ഷെ തോക്കെടുക്കേണ്ടി വരും. എന്താ സോളമ? സുഹൃത്തുണ്ടോ? പോയി പത്മനാഭൻ എന്നെ കാണാമെന്നുണ്ടായിരുന്നു. അയാളെ കൊന്നു. വണ്ടിക്കകത്തുണ്ട്. കൊല്ലണ്ടി വന്നു. സഹായിക്കണം സോളമ. പെൻഷൻ അവന് കുറച്ചു വർഷം കൂടി ഉള്ളു. താൻ ഇങ്ങനെയൊന്നും എന്റെ നേർക്ക് വെച്ച് നേട്ടരുത്. എല്ലാ തെളിവും വണ്ടിക്കകത്തുണ്ട്. തന്നെ പോലീസ് സ്റ്റേഷൻ മുമ്പിൽ പറഞ്ഞത്. താൻ സ്റ്റേഷന്റെ മുന്നിൽ നിന്നല്ല പറയേണ്ടത്. അവൻ ഗവൺമെന്റ് ആശുപത്രിയിൽ ഒടിഞ്ഞു കുത്തി കടന്നപ്പോ മാടിയിരിക്കണായിരുന്നു.
താനെന്ന് അറസ്റ്റ് ചെയ്ത് നോക്കടോ സോളമന. സോളമ, ഞാൻ ഭയം കൊണ്ട് പറഞ്ഞതാ, ഈ കേസൊന്നും തീരില്ല, നമുക്കാർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. പത്മനാഭൻ നായര് ടെക്നിക്കലി ഇപ്പോഴും ജയിലിൽ തന്നെ. നായരെ രാവിലെ അവിടെ കണ്ടില്ലെങ്കിലേ സൂപ്രണ്ട് അതിനുള്ള ഉത്തരം പറഞ്ഞോളൂ. രണ്ട് ചീള് പിള്ളേരന്റെ 500 കോടിയും കൊണ്ടാ കടന്നേക്കണ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ആ കാശ് ഇന്ന് തന്നെ തിരിച്ചു പിടിക്കണം. ലേറ്റ് ആവുന്നതോ റിസ്ക് ആണ്. അതിന് താനീ ശവന്മാരിക്ക് വിൽക്കണം. അവരെവിടെ ഉണ്ടെങ്കിലും അവരെ പൊക്കണം. പത്മനാഭൻ നായരുടെ കേസ് പിന്നെ അവരുടെ തലയിലിരിക്കണം. കണക്കില്ലാത്ത പൈസ സാറേ. മോളിൽ നിന്ന് ആരെങ്കിലും കയറി പിടിച്ച എല്ലാം പോവും. അഞ്ഞൂറ് കോടി രൂപയുടെ കളിയാ സാറേ. വേണ്ടി വന്നു കഴിഞ്ഞാ ഈ നാട്ടിലെ ചില നിയമങ്ങൾ സോളമൻ വിലക്കെന്ന് വാങ്ങിക്കും. ഇനി വിളിക്കേണ്ടത് താനാ. ഞാനെത്തും. സാറ് വിളിച്ചിട്ട് എടുക്കുന്നില്ല. കണക്ക് പറഞ്ഞു തീർന്നിട്ടുണ്ടാവില്ല. സാറ് ഈ പൈസ എവിടെ എത്തിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ. നിനക്കെന്താ ടെൻഷനുണ്ടോ സോളമൻ? തൊടലി നഴിച്ചുവിട്ട പട്ടിയെ പോലെ അവൻ ഇറങ്ങിയിട്ടുണ്ടോ നമ്മളെ തേടി? ഞാൻ ഓൺ ഡ്യൂട്ടിയില്ല. ആ പത്മനാഭൻ സാറിന് ആരോ കൊന്നു. ഞാനിപ്പോ സ്പോട്ടിൽ നിന്ന് വരാം. ആ സ്റ്റാലിന് മജീദ് എവിടെ? എനിക്ക് അവരെ സംശയം. സോളമനോട് എനിക്കറിയില്ല. നീയെ കൂടി ആ പത്മനാഭ സാറിനെ കൊന്നും പറഞ്ഞ് സാറ് വന്നിട്ടുണ്ട്. സമാനം പറ പറയേ. പോരി സാറ്, ഉള്ളതാണ്. എന്താടാ നീയൊക്കെ കരുതിയത്? നിന്നെയൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് വന്നാ ഞാൻ വന്നത്. ഇത് എന്റെ സ്പേസാ, ഇവിടെ തന്നെ പോലീസുകളിന്ന് വേണ്ട. ഓഹോ, അത് ശരി. ഇനി കേസ് തീർന്നവരെ നീ ഇവിടെ നിന്നാ മതി. യൂണിഫോമിലുള്ള ഒരു പോലീസുകാരനെ നീയൊക്കെ എത്ര നേരം അവിടെ പിടിച്ചു നിർത്തും? ഞങ്ങൾ സേഫ് ആവുന്നത് വരെ. പത്മനാഭനെ ആ സോളമൻ കൊന്നു. ഇനി നിനക്കെങ്ങനെ ജീവിക്കണ്ട? സോളമന്റെ അവസാനത്തിനും എന്തെങ്കിലും ഒരു കാരണം വേണ്ട. ഞങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ സാറൊരു കാര്യം ചെയ്തു തരണം. പിന്നെ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. എല്ലാം സാറ് പറയുന്ന പോലെ. നിനക്ക് എന്താ വേണ്ടത്? സോളമനെ കൊല്ലണം. എന്താ? സോളമനെ കൊല്ലണം. നീയൊക്കെ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞാൽ പോലും ഞാനത് ചെയ്യില്ല. കൊല്ലുമെന്ന് പറയുമല്ലോ സാറേ, കൊല്ലേണ്ടി വരും. സാറൊന്ന് ആലോചിച്ചു നോക്കി. സാറിനെയും കൊന്ന് സോളമനെയും കൊല്ലുമ്പോഴത്തേക്ക് നേരം വിളും. അതിലും നല്ലത് നമ്മള് സോളമനെ കൊന്നിട്ട് വെളുക്കുന്നതിന് മുമ്പ് സാറങ്ങ് തിരിച്ച് വീട്ടിൽ പോകുന്ന. സോളമന്, ഫോൺ എടുത്തിട്ട് ഞാൻ പറഞ്ഞ പോലെ പറയും. സോളമ, അവന്മാരെ പ്രതാപൻ അറസ്റ്റ് ചെയ്തു. സ്റ്റേഷനിലോട്ട് കൊണ്ടുപോവാ. ഇടിവണ്ടിയില്ല. സ്റ്റേഷനിലെത്തും മുമ്പ് ആ പൈസ എവിടെയാണെന്ന് ചോദിച്ചറിയണം. Thank you.
സോളമന്റെ കാര്യം പറയാൻ വിളിച്ചതാ. ചത്തോ? ആ, ഇയാളെ വിശ്വസിക്കാവോ? സോളമൻ ചത്തു കിടക്കുന്ന കാണാതെ ഞങ്ങൾ വിശ്വസിക്കില്ല. എന്നാ നിങ്ങൾ പോയി നോക്കിട്ട് വാ, ഞാൻ എവിടെ ഇരിക്കാം. ഞങ്ങൾ പോയിട്ട് വരുമ്പോ തന്നെ ഇവിടെ കാണരുത്, പിന്നെ ഇങ്ങോട്ടുള്ള വരവ് തന്റെ വീട്ടിലേക്ക് ആക്കരുത്, മനസ്സിലായി? പത്മനാഭൻ സാറിന്റെ FIR എങ്ങനെ എഴുതണമെന്ന് താൻ തന്നെ തീരുമാനിക്കും. പിന്നെ സോളമനെ വിളിച്ചതും കൊന്നതും ഒക്കെ താൻ തന്നെയാണ്, അത് മറക്കണ്ട. അതിനല്ലടാ ഞാനിവിടെ ഇങ്ങനെ ചാവാതിരിക്കുന്നത്. അരയ്ക്ക് താഴോട്ട് തളന്നു പോയപ്പോ സ്റ്റാലിൻ ജോണ്ട് ആണത്വം കൂടി ഇല്ലാണ്ടായിപ്പോയെന്ന് കരുതിയടാ നിനക്ക് പറ്റിയ തെറ്റ്. ഒന്നുമല്ലല്ലോ, നിന്റെ വീട്ടിൽ കയറല്ലടാ ഞാൻ നിന്നെ ഇടിച്ച. അല്ലെങ്കിലും നിങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിച്ചല്ലോ. നീ അങ്ങോട്ടൊന്നും നീ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല സോളമ. നിന്നെ കൊല്ലണം, നിന്നെ കൊല്ലാണ്ട് എനിക്ക് അവിടെ തൊടാൻ പറ്റുള്ളൂ എനിക്കറിയാം. ഈ ലോകത്ത് സ്വന്തം ഈഗോയേക്കാൾ വലിയൊരു ഇൻസ്പിറേഷൻ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നീ എന്റെ നാട്ടിലൊന്ന് അന്വേഷിച്ചപ്പോ ഞാൻ ആരായിരുന്നു നീ അന്വേഷിച്ചത്, ഞാൻ എന്തായിരുന്നു നീ അന്വേഷിച്ചത്. അഞ്ഞൂറ് കോടിയിൽ കുറച്ച് ബാക്കിയുണ്ട്. ദാറ്റ്സ് മൈ ബിസിനസ് മാൻ. പക്ഷേ എനിക്ക് ഒരാളോട് ചോദിക്കാനുണ്ട്. സോളമനാണെ വിളിക്കണ്ട, അവനെ ഞങ്ങൾ കൊന്നു. എനിക്ക് ചോദിക്കാനുള്ളത് വേറൊരാളോടാണ്. മിസ്റ്റർ മുഹമ്മദ് സനാഫ്, this is how I run my business.